അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചില്ല. ഇനി ഞാൻ അവിടെ നിന്നാൽ അമ്മാവനും അമ്മാവിയും കൂടെ അവരുടെ പുന്നാര മോനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. അതിനെന്താ, മുറച്ചെറുക്കനല്ലേ? ഒന്നാമത് വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആൺവർഗത്തിനോട് തന്നെ ഒരുതരം വെറുപ്പാണ്. എന്ന് പറഞ്ഞാൽ നീ വല്ല കന്യാസ്ത്രീ മഠത്തിലും ചേരേണ്ടി വരും. നിന്റെ മുറച്ചെറുക്കൻ എന്താ ഒരു കുഴപ്പം? നമ്പർ വൺ ലണ്ണു, കോവർ കഴുത, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ എന്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എഴുതി വെച്ച സ്വത്തൊന്നും അവർക്ക് കിട്ടില്ലല്ലോ. അത് വരാതിരിക്കാനാണ് ഈ ലണ്ണുവിനെ കെട്ടാൻ പറയുന്നത്. അതിന് വേറെ ആള് നോക്കട്ടെ. അത് ശരി. ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ജോലി സംഘടിപ്പിക്കണം. എന്തായാലും മതി. പറയാൻ എളുപ്പം, കിട്ടാനാ പ്രയാസം. ഇവിടെ ഞാനും വേറൊരു പെൺകുട്ടിയായിട്ടാണ് താമസിക്കുന്നത്. അവൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അവൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാവും. പറയുമ്പോൾ നീ തെറ്റിദ്ധരിക്കരുത്. ഒരു ജോലി കിട്ടുന്നവരെ എവിടെയെങ്കിലും ഒരു മുറി വാടക കിട്ടിയാൽ മതി. ആ, രണ്ടു മൂന്ന് മാസം പിടിച്ചു നിൽക്കാനുള്ള പണമുണ്ട്. ശരി, നമുക്ക് നോക്കാം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നീ ഒന്ന് കുളിച്ച് ഉറങ്ങി എണീക്കുമ്പോഴേ ഞാനിങ്ങി എത്താം. സർക്കാർ ഓഫീസല്ലേ, ഒന്ന് തല കാണിച്ചാ മതി. പണി ചെയ്തില്ലേലും ഒന്നാം തീയതി ശമ്പളം ഷുവർ. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച
രംഭയെ പോലെ സുന്ദരിയാകാൻ കൊതിച്ചല്ലോ പൂച്ച കൊതിച്ചല്ലോ. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച ഒരു സ്വർണ്ണ മൂക്കുത്തി പണിയിച്ചെടുക്കാൻ അതിലൊരു മാണിക്ക കല്ലു പതിക്കാൻ അത് പിന്നെ മൂക്കിൽ അണിഞ്ഞു നടക്കാൻ കൊതിച്ചല്ലോ പൂച്ച കൊതിച്ചല്ലോ. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച തട്ടാൻ പറഞ്ഞു വേണ്ട പൂച്ച മൂക്കുത്തി വേണ്ട വേണം പൂച്ചയ്ക്ക് ശാഠ്യം. എന്നിട്ട് മൂക്കുത്തി അണിഞ്ഞ പൂച്ച സുന്ദരി ചമഞ്ഞ പൂച്ച കനകക്കിന ആവുകളാൽ കണ്ണാടി നോക്കിയതിൽ രസിച്ചുപോയി മതിച്ചുപോയി സൗന്ദര്യം നോക്കിയിരുന്നു പോയി എരിഞ്ഞുപോയി പൊരിഞ്ഞുപോയി വിശപ്പിനാലെ തളർന്നുപോയി. കഷ്ടം കഷ്ടം പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച രംഭയെ പോലെ സുന്ദരിയാകാൻ കൊതിച്ചല്ലോ പൂച്ച കൊതിച്ചല്ലോ. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച മൂക്കുത്തി തിളങ്ങി എലികൾ ഓടി എലിയില്ലെങ്കിൽ കോഴി പൂച്ചയ്ക്ക് വാശി. എന്നിട്ടെന്താ കോഴിക്കള്ളി മൂക്കുത്തി പൂച്ച പിന്നെ എന്നിട്ട് കട്ടാനോ പറഞ്ഞ കഥ സത്യമായി ഭവിച്ച കഥ സുന്ദരി പൂച്ചയെന്നു കൃത്യമായി ഓർത്തുപോയി കിടന്നുപോയി പിടഞ്ഞുപോയി മൂക്കുത്തി വേണ്ട എടുക്കുവാനായി നിനച്ചുപോയി തിരിച്ചുപോയി തട്ടാനോ ഇന്നു മരിച്ചുപോയി. കഷ്ടം കഷ്ടം പൊട്ടി പൊട്ടി ഇന്നും കരയുന്നു. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച രംഭയെ പോലെ സുന്ദരിയാകാൻ കൊതിച്ചല്ലോ പൂച്ച കൊതിച്ചല്ലോ. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച. എന്നിട്ട് കുന്തം 10 പൈസയിലേ ഇട്ടത്, അതിന് ഇത്രയൊക്കെ മതി. പറ മക്കളെ ഗോപാലകൃഷ്ണോ നീ ആയിരുന്നു എന്താ രാവിലെ ഇങ്ങ എത്തിയത്? ഞാൻ ഇനി വീട്ടിലേക്കില്ല, മൂപ്പിലാനെ കൊണ്ട് മടുത്തു. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ കിയോ കിയോന്ന. ഒരൊറ്റ കാര്യം കിളവന്റെ തലയിലോട്ട് കയറത്തില്ല. ഇങ്ങനെ തന്നമാരുണ്ടോ? അയാളുടെ തല എന്നെ ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് എറണക്കേടാ.
അല്ല, നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ അല്ലയോ പറയുന്നത്? ഓ, എങ്ങനെ പറയാതിരിക്കുക. കോളേജിൽ നിറങ്ങി അന്ന് മുതൽ ഞാൻ ചോദിക്കാം, കുറച്ച് കാശ് തരാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ. ഏഹേ, കേട്ട ഭാവമേ ഇല്ല. നീ വെറുതെ എടുത്തിയാലിട്ട് കാര്യമൊന്നുമില്ല. നീ ഇനി വീട്ടിൽ കേറൂല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി നിന്റെ തന്തപ്പടി. എന്ന് മാത്രമല്ല, ഈ കൂട്ടിനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചിഹ്നതടിക്കാനുള്ള ബദ്ധപ്പാട് എനിക്കേ അറിയൂ. നീയും കൂടി ഇങ്ങോട്ട് വന്നാ അതുമില്ല. നമുക്ക് പട്ടയാക്കാം, ഏതായാലും ഫിറ്റായ പോരെ. ഈ ചിഹ്നതെന്ന് പറഞ്ഞതേ പട്ട തന്നെയാ. ഒന്നാം തീയതി ആകുമ്പോ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന 500 രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാനാരാ? കൊച്ചിരാജന്റെ കൊച്ചുമോനെ വല്ലോ ആണോ? പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഒരു 5-6 ചീറ്റൂടെ മലത്തി നോക്ക്, അവസാനം മൂപ്പിൽസ് തന്നെ സഹിയിട്ട് കൊണ്ടുപോയി തൊലയെന്നും പറഞ്ഞ് എന്തെങ്കിലും തരും. ഈ നരകത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കണം. നീ നടക്കുന്ന കാര്യമല്ല പറ. ആ, അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി കയറത്തില്ലല്ലോ. ഞാൻ ഏതായാലും ഒന്നിനെ ലൈൻ ഇട്ടോണ്ടിരിക്കുക. മിക്കവാറും ഉടനെ തന്നെ ഷെഡി കയറും. അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ അങ്ങ് മാറും. എന്തോ നൂവ്, നീ കാര്യമായിട്ട് പറയണോ? ഇത് കണ്ടോ മാഡം റൂഷേ, അവക്ക് നാറാതിരിക്കാനാ. ചെലവെന്തോന്നാന്നറിയാ? 250 രൂപ. ദാ ബോഡി സ്പ്രേ വില 80 രൂപ. പിന്നെ ഷാമ്പു, ആഫ്റ്റർ ഷേവ്, ലൊട്ടിലൊടുക്ക എല്ലാം കൂടെ കൂടി ഒരു 50 രൂപ. ദാ ഗ്ലാമർ കൂട്ടാനാ യാഡ്ലി ക്രീം. ഇത് തേച്ചാലേ വെളുക്കും. ഇക്കണക്കിന് പോയാലേ സാറ് തേക്കാതെ തന്നെ വൃത്തിയായിട്ട് വെളുക്കും. ഏതാ ചരക്ക്? നമ്മുടെ കൊപ്രാ മുതലാളി ഇല്ലേ, തേങ്ങാ കോന്ന പിള്ള, അങ്ങേരുടെ മോളാ. ഏക മകൾ, ദി ഒള്ളി ഡോട്ടർ. ഒത്താ പിന്നെ ഈ ഹരി ഒരു കൊച്ചു മുതലാളിയാളിയാ. ആ, വാചകം അടിച്ച് നേരം പോയതറിഞ്ഞില്ല. ഞാൻ ഇറങ്ങുന്നു, നീ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കള്ളന്മാരെ ഉള്ള സമയമാ, പുറത്തു പോകുമ്പോ പൂട്ടിട്ട് പോണം. വരട്ടെ. ഇവിടെ കള്ളം കേറിയ നീ രക്ഷപ്പെട്ടിട്ടാളിയാ. കേറുന്നവൻ ദൈവം, നീ 10 രൂപയെങ്കിലും വെച്ചിട്ടു. ദാരിദ്ര്യവാസി. പറ്റേ ചേച്ചിയോടെ കുളിക്കുന്നു. എന്നാ പാല് ഒഴിച്ചിട്ട് കുപ്പിയ. ആ ചിക്കുനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ഇതെന്റെ കൂട്ടുകാരി രേവതി. ഈ ചേച്ചിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വാടകയ്ക്ക്. ചിക്കു ഒന്ന് അന്വേഷിക്കാമോ? വലിയ പ്രയാസമാ. പിന്നെ ഒരു വീടുണ്ട് ചുപ്രമട്ടയുടെ, പക്ഷെ അയാളൊരു മാ കഞ്ഞിയ. അവിടെ 2 മുറിയുള്ള ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാണ്ട്. പക്ഷെ ഫാമിലിക്ക് കൊടുക്കൂ. കല്യാണം കഴിച്ചാണോ? അല്ല. എവിടെന്നെങ്കിലും ഒരു ഭർത്താവിനെ ഒപ്പിക്കാമോ? ഏ, അല്ല, തൽക്കാലം കൂടെ താമസിപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെ ഒപ്പിക്കാമോ എന്ന് ചോദിച്ചതാ. അവൾക്ക് ഇവിടെ ആരെയും അറിയില്ല. ചിക്കുവിന് വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കില് പൊന്നി ചിക്കു അല്ലേ, ചൊക്കൊരു കുട്ടൻ. അവളെയൊന്നും വേണ്ട, ഡാവുല കയ്യിരിക്കട്ടെ. കമ്മീഷൻ തരുവോ? തരാം. എന്നാ ശരി, ഞാൻ ചുപ്പന്നെ കാണട്ടെ. ഏതോ ഒരു പുഴയുണ്ടല്ലോ. ഭാരത പുഴ. ഈ രമണനൊക്കെ എഴുതിയ ഒരു ചങ്ങമ്പുഴ. ആ, അത് തന്നെ. അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ മുഖത്തു നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു റൊമാൻറ്റിക് മൂഡ് സൃഷ്ടിക്കാന്ന് എന്നെ കൊണ്ട് പറ്റൂല. എനിക്കല്പം പ്രേമമുണ്ട്, സൗകര്യമുണ്ട്, വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ മല്ലിക എന്ത് പറയുന്നു? ഹരി എന്തായി പറയുന്നത്? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അച്ഛനോട് ഇതൊന്ന് സൗകര്യമായിട്ട് അവതരിപ്പിക്കണ്ടേ? പിന്നെ അച്ഛൻ എതിർക്കാൻ വഴിയില്ല. അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി എന്നറിയുമ്പോൾ അച്ഛൻ കണ്ണും പൊട്ടി സമ്മതിക്കും. എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ടായിക്കൂടെ. ശരി, 2 ദിവസത്തിനകം ഞാൻ പ്രശ്നം അച്ഛനോട് അവതരിപ്പിക്കാം. ഹരിയെ വന്ന് കാണാനും പറയാം. ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത്? രാമുണ്ണി മേനോൻ അല്ലേ? പുത്തൻപുരയിൽ രാമുണ്ണി മേനോൻ അല്ല, മകൻ ഹരികൃഷ്ണൻ. അല്ല, ഇതാര് പാട്ടാചാന? ബോസ് കണ്ടപ്പം വിചാരിച്ചല്ല കൊട്ടാരത്തിലായിരിക്കും താമസം. ഇപ്പതല്ലേ മനസ്സിലായത് പെരുവഴിയാന്ന്. ആ, നീങ്ങി വാ, ഇവിടെ ഇരിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? എനിക്കൊരു ഉപകാരം ചെയ്യാമോ?
എനിക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ഒരു മുറി ഒപ്പിച്ചുതരാമോ? കമ്മീഷൻ തരാം. തരാം. എന്നാ ഒരു വീടുണ്ട്, പക്ഷെ ഒരു കുഴപ്പം. എന്ന് വെച്ചാ? ഭാര്യയുണ്ടോ? ഭാര്യയും കീരിയൊന്നുമില്ല, ഞാൻ ഒറ്റ തടിയാ. ചെവന്റെ അടുത്ത് വീട് ചോദിക്കുമ്പോ എന്നെ തല്ലണം. എന്നാ ഒരു ഭാര്യ ഒപ്പിക്കാമോ? എന്ന് വെച്ചാ? ഒരു വീടുണ്ട്, പക്ഷെ ഉടമസ്ഥ താമസിക്കാം. ഒന്ന് ഞാൻ എടുത്തോളാം. അതിന് ചുപ്പറം പെട്ട് സമ്മതിക്കണ്ടേ? അയാള് ഫാമിലിക്കോ കൊടുക്കൂ. ചുമ്മാ കണ പിണ പറയാതെ കാര്യം വലിയ നടക്കുങ്കി പറ. അതാ പറഞ്ഞ ഒരു ഭാര്യ ഒപ്പിക്കണമെന്ന്. നമ്മളെ കൈയുണ്ട്, പാർട്ടിക്ക് ഒരു മുറിയാണ്. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞ് വരാമെങ്കിൽ ഞാൻ സംഗതി ഒതുക്കി കൈ തരാം. ഒരല്പം അഭിനയിച്ചാ മതി, രണ്ടുപേർക്കും സുഖമായിട്ട് താമസിക്കാം. പാടക പകുതി പകുതി. മറ്റേ പാർട്ടി സമ്മതിക്കുമോ? അത് ഞാൻ ഏറ്റു. ഇത് ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് തരണം. നീ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും തന്നില്ലെന്ന് വേണ്ട. ദേ 2 രൂപയുണ്ട്, എന്ത് ബിസിനസ് വേണമെങ്കിൽ ചെയ്തു. അച്ഛനെന്താ എന്നെ കളിയാക്കാണോ? നീ എന്താ എന്നെ മിരട്ടുകയാണോ? നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണമൊന്നും ഇരിപ്പില്ല. അമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടിട്ടെന്താ, എന്റെ കയ്യിലാണോ കാശിരിക്കുന്നത്? ഇന്നലെ തെക്കേ പറമ്പ് പോയിട്ട് 1,50,000 രൂപ എടുത്ത് അലമാരി വെച്ച് പൂട്ടിട്ടുണ്ട്. എനിക്കൊരു കാഞ്ചീപുരം പട്ടുവേണമെന്ന് പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ല. കാഞ്ചീപുരം പട്ട്? നീ കാഞ്ചീപുരം പട്ടുകൊടുത്തുണ്ടാണല്ലോ ഇങ്ങനെ കയറി വന്നത്. ഇനി ഒരു മൈക്കൂടെ വാങ്ങിച്ചുതരാം, നാട് മുഴുവൻ വിളിച്ചു പോവ്. ഇവിടെ 1,50,000 രൂപ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ ഇവിടെ കാശ് ഇരിപ്പുണ്ടല്ലേ? ആ ഉണ്ട്. എനിക്ക് 50,000 രൂപ ഉടനെ കിട്ടിയേ പറ്റൂ. ഇപ്പൊ സൗകര്യപ്പെടില്ല, പിന്നെ ഞാൻ എന്തു ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവടം. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല. നീ വേണമെങ്കിൽ പോയി മോഷ്ടിച്ചോ, ഞാൻ കേസ് പറഞ്ഞോളാം. അഡ്വക്കേറ്റ് ശങ്കുപിള്ളക്ക് കേസ് പറയാനേ സ്റ്റാമ്പിന്റെ ചെലവേ ഉള്ളൂ. അപ്പൊ എനിക്ക് കാശ് തരൂല അല്ലേ? നിനക്ക് എന്തിനാടാ ഈ ബിസിനസ്? 3 നേരം ആഹാരം കഴിച്ച് കിടന്നാ പോരെ. അതിനെ വേറെ ആളെ നോക്കണം. ഇന്ന് മുതൽ ഈ വീട് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ, കാശ് എന്നുള്ള ബന്ധമൊന്നും വേണ്ട. ദെൻ ഗുഡ് ബൈ. ഗുഡ് ബൈ. എടാ, നിന്റെ അച്ഛൻ വക്കീൽ പണി നിർത്തിന്ന് കേട്ടല്ലോ, നേരാണോ? നേരാ. ഇപ്പൊ ലീഗൽ അഡ്വൈസറാ. ആരുടെ? പുത്തംപുരയിൽ രാമുണ്ണി മേനോന്ന് കേട്ടിട്ടുണ്ടോ? കൊള്ളാം, കേട്ടിട്ടുണ്ടോ? ഈ സിറ്റിയിലുള്ള പകുതിയിലധികവും ഫാക്ടറികൾ അവരുടെ ഇല്ലയോ? രേവതി ടൈൽസ്, രേവതി ബിസ്ക്കറ്റ്സ്, രേവതി ഫൈനാൻസേഴ്സ്, കുറെ രേവതികളുണ്ട്. ആരാ രേവതി? മേനോന് ഒരു മോനും മോളും ഉള്ളതായിട്ടറിയാം. രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ. ഈ രേവതി മോളായിരിക്കണം. സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അല്ല, തേങ്ങാ പോകുന്ന പിള്ളേ മോശമൊന്നും അല്ല. തേങ്ങാ പോകുന്ന പിള്ളേടെ കയ്യിൽ നിന്ന് ഒരു തേങ്ങാ വാങ്ങിക്കാനുള്ള കാശ് എന്റെ ഉണ്ടോ? മോളെ കെട്ടാൻ നടക്കുന്നു, ചെല്ലല്ലേ ഇപ്പൊ കിട്ടും. അതാ ഞാൻ പറഞ്ഞ് വേലയുണ്ടെന്ന്. മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവുണ്ണി മേനോന്റെ മോനാന്ന്. അതുകൊണ്ടല്ലേ അവള് വളഞ്ഞൊടിഞ്ഞു പോകുന്നത്. പരമദ്രോഹി. കല്യാണം കഴിഞ്ഞ് അവൾ അറിഞ്ഞു പോയാൽ? അറിഞ്ഞു പോയാലല്ല, അറിയും. അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും. പിന്നെ ഒരല്പം ഇടിയും തൊഴിയും ഒക്കെ നടക്കും. അതുകൊട്ടെ, എന്റെ കാര്യത്തിനോട് നീ ഒരു വഴി പറഞ്ഞ. നീ വീട്ടിൽ കാശ് ചോദിച്ചോ? ആ ചോദിച്ചു. സാമം ദാനം ഭേദം ദണ്ണം എല്ലാം നോക്കി. കേളവൻ ഒഴുതാനൊക്കില്ല. അല്ല, നീ ഇപ്പൊ എന്തോ ചെയ്യണമെന്ന മൂപ്പിൽസ് പറയുന്നത്? മോഷ്ടിക്കാൻ. കൊള്ളാം, നീ അത് ചെയ്താ മതി. ഇക്കാലത്ത് അന്തസ്സുള്ള ഏക ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട. ആ പിന്നെ ഈ രാമുണ്ണി മേനോന് ഈ നഗരത്തിൽ ഒരു വീടുള്ളതായിട്ട് അറിയാമോ? ആ, പോസ്റ്റ് ഓഫീസിനടുത്താ. ആ, അവിടെ ആരുണ്ട്? അവിടെ ആരുമില്ല, വീട് നോക്കുന്ന ഒരുത്തൻ മാത്രം. എവിടെ പോയി കിടക്കുവായി? പാട്ട് കൊണ്ടാരോ? നമുക്ക് പോവാൻ ചിക്കു. എന്ന് പറഞ്ഞാ ഭർത്താവില്ല അങ്ങോട്ട്, എന്നാ ചുപ്പറം പെട്ട് ഓട്ടിക്കും. ഇയാൾ എവിടെ പോയിരിക്കോ? വല്ല കടത്തിനാലും ചുണ്ടു കിടക്കുമായിരിക്കും. എനിക്ക് വരുന്ന ഓരോ ഗതിയോട് നോക്ക്. ഇനി നാലടുത്ത് പാല് കൊടുക്കേണ്ടതാ. 4 കാശ് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് കരുതി ഏറ്റതാ. ആളെങ്ങനെ ചിക്കു, വിശ്വസിച്ച് താമസിക്കാമോ? അയ്യോ, ആളൊരപ്പാവിയാ. കൊണോണോന്ന് പറ പാട്ട് പാടും, വേറെ ഒരു ഉപദ്രവം ഇല്ല. പോകാം, അല്പം താമസിച്ചുപോയി. പിന്നെ എന്റെ കൂടെ താമസിക്കാൻ വരുന്ന പാർട്ടി ഇതാണോ? അല്ല, എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി. ഇയാളോ? നേരത്തെ അറിയോ? അപ്പൊ എളുപ്പമായി. ഇയാളോട് താമസിക്കാൻ എന്നെ കിട്ടൂല. അയ്യോ, ഇവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. വാശോമേ, നമുക്ക് പോവാം. അപ്പൊന്താ കമ്മീഷനോ? കമ്മീഷൻ 2 ഉണ്ടാ. പോടാ, ഓരോന്നിനെ തപ്പിക്കൊണ്ടുവന്നിരിക്കുന്നു. മനുഷ്യവർഗത്തിൽപ്പെട്ടാണെങ്കിൽ കൂടെ താമസിക്കാം. ഇതൊക്കെ അലമ്പ കേസുകളല്ലേ? ഓ, വല്യ IAS ഓഫീസർ അല്ലേ, ഇതിനൊക്കെ കടത്തിന്നേ പറഞ്ഞിട്ടുള്ളൂ. വാശോമേ, അപ്പൊ ഞാൻ പോവാട്ടോ. വയ്ക്കോ. ആ, വയ്ക്കോ. നില്ല നില്ല, പോവാൻ വരട്ടെ. നീ എങ്ങോട്ടാ? നാളെ എന്റെ റൂംമേറ്റ് വരും.
പിന്നൊന്നുകിലും ഞാൻ പുറത്തു നിൽക്കണം, ഇല്ലെങ്കിൽ നീ പുറത്തു നിൽക്കണം. അതിലും ഭേദം തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ്. വേറൊന്ന് കിട്ടുമ്പോൾ മാറ. ആലോചിക്കാൻ ഒന്നുമില്ല, സമ്മതിച്ചേരെ. ശരി, ഞാനില്ല. പോ, രാത്രി എവിടെയെങ്കിലും ചുണ്ടുവിടു. വല്ലവനെ വിളിച്ചു ചപ്പാത്തി വരുവാക്കും. ഒരു മുറി കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലേ ചെറുക്ക? ഒരു വഴിയുണ്ട്. ഏതെങ്കിലും കട ഒത്തി പൊളിച്ചാൽ മതി. പോലീസ് വിളിച്ച് ആത്താക്കും. ലോക്കപ്പിലാണേലെന്താ? കിടക്കാൻ ഒരു മുറിയും സർക്കാരിൽ ഗോതമ്പുണ്ടായില്ലേ. ചെല്ലേ, എനിക്ക് കളിച്ചോണ്ടിരിക്കാൻ നേരം രാശം വരുന്നേ. വാ, ഇതൊരു തല്ലിപ്പൊളി ഇടവാറായി തീർന്നു. ഞാനും വരാം. ഓ, സമ്മതിച്ചല്ലേ. പോകുന്നതിന് ഒരു ചടമുണ്ട്. ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞ് വെറുതെ എന്നല്ലേ ചുപ്രം ചവിട്ടി പുറത്താക്കാം. കഴുത്തിലൊരു താലി വേണ്ടേ? ഇതങ്ങോട്ട് കെട്ടിക്കൂടെ. പിന്നെ പൊളിക്കും. തിന്നാല്ല പറഞ്ഞത് കെട്ട കണ്ട ആപ്പൂപ്പേന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. ഓ, വരും ജയ്പൂർ രാജകുമാരൻ. ചുന്ദരി കോതയല്ലേ, കണ്ടച്ചാലും മതി. തുടങ്ങി നിർത്തോ. ഇങ്ങനാ ഞാൻ കെട്ടിക്കൊടുക്കാം. പോടാ മോനെ, ചില്ലറ മോഹമൊന്നും അല്ലല്ലോ. ഇങ്ങിതാ കമ്മീഷന്റെ കാര്യം ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയനെ. കൊള്ളാടി. ആ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പൊ കഴിഞ്ഞേ. അല്ല, കൊറച്ചു നാളേ ആയുള്ളൂ. അതെ അതെ, അതും എനിക്കിഷ്ടപ്പെട്ടു. നിനക്കോ? ആ, എനിക്കിഷ്ടപ്പെട്ടു. അല്ല, ഇന്നത്തെ കാളച്ചന്തയാണ്. എത്ര വണ്ടി വലിച്ചു, എത്ര പാട ഊഴിയോ എന്നൊക്കെ ചോദിക്കും പോലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ല, ഇത് ഭർത്താവ്, ഇത് ഭാര്യ. താക്കോൽ അങ്ങോട്ട് കൊടുക്കണം, എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് തരണം. മനസ്സിലായോ? ആ, മനസ്സിലായി വരുന്നു. അഡ്വാൻസ് എന്റെ കയ്യിലുണ്ട്. എന്നാ നിങ്ങൾ പോയി അങ്ങ് താമസം ആരംഭിച്ചോളി. കൗസല്യേ, നീ പോയി ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചോളി. ചെല്ല, വന്നട്ടെ. അഞ്ചു മാസം അവിടെ അഡ്വാൻസ്. എന്റെ കമ്മീഷൻ അത് അടുത്ത മാസത്തെ പാലിന്റെ കാശ് തരുമ്പോ കൂടെ തരാം. പിന്നെ ഈ നാലാള് കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്രൻ്റെ അത് വേണ്ട. ആപ്പടെ പൊടിടപ്പീട് അത്ര ഉള്ളൂ. അവന്റെ ഒരാളാവക്കം. ഞാനടാ ഡിസ്ട്രിക്ട് കളക്ടറോ, അത് മനസ്സിലായിട്ടോ? ഇവിടെ ആരുമില്ലേ? പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഇവിടെ ആരുമില്ലേ? വീട് വാടകയ്ക്ക് കൊടുക്കുന്നു കേട്ടു, ശരിയാണോന്നറിയാൻ വന്നാ. ശരിയല്ല. നമ്മളാരാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചിട്ടുള്ള ചെല്ലപ്പനല്ലേ, അയലോടില്ലേ? എന്താ കാര്യം? അല്ല, അയക്കൊരൽപ്പം കാശ് കിട്ടുന്ന കാര്യമാ. അയ്യോ, ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം. പറഞ്ഞ സാർ, പറഞ്ഞ. ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ. സാറിന് വിശ്വാസം വരുന്നില്ലേ? ഓ, അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവം. ഇരുന്നാട്ടെ, ഒരു നൂറൊഴിക്കട്ടാ. വേണ്ട, എന്നാ ഞാൻ വിളിച്ചോട്ടെ. വെള്ളം ഒഴിക്കത്തേ ഇല്ലേ മുതലാളി? അതിഥികളെ സൽക്കരിക്കാൻ മാച്ച് വെച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ടേ അതിഥികൾ വരാൻ. പിന്നെ ഇതിവിടെ നിന്ന് പുളിച്ചു പോകുമല്ലോ എന്ന് കരുതി ഞാൻ സൂപ്പർ സ്മാൾ അടിക്കും. കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെ ആയി ആയി ആയി. ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ, മദ്യമില്ല. പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കുന്നത്? ചെല്ലപ്പനാള് കൊള്ളാമല്ലോ. ഓ, അതൊന്നും അല്ല സാർ. സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി.
അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ. സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ ചെല്ലപ്പനോട് ഒറ്റയ്ക്കല്ലേ താമസം? അതെ, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അങ്ങേരിങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടുംപുറത്തുകാരന്റെ സ്വഭാവമാണ്. കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് എന്നുള്ളൂ. പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരല്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാ. ആ ഏതായാലും ഇതിരിക്കട്ടെ. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. അപ്പോ നാളെ മുതൽ രാമുണ്ണിമേനു എന്റെ മോനോട് താമസിക്കാൻ വരുന്നു. അയ്യോ, അതായത് ഞാൻ വൃദ്ധദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ. കേട്ടോടി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി, വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്റെ പിച്ചിക്കാന്നല്ലേ? ഇപ്പൊ കണ്ടോ, പിടിച്ചു നിർത്തിക്കോ രണ്ടു വണ്ണത്തിന്. കാലത്തെ എഴുതിച്ചു നോക്കുമ്പോ തല കാണില്ല. അല്ലേലും തലയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, തല പോണെങ്കിൽ പോട്ടെ, അത് പോല. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ? മോൻ വന്നു ഇറങ്ങിപ്പോങ്ങിന്റെ സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ജമ്മ ഇങ്ങോട്ടില്ല. ഇപ്പോഴത്തെ തിരിച്ചു വരവിന്റെ ഉദ്ദേശം എന്താണാവോ? പണം വേണമായിരിക്കും അല്ലേ? തരില്ല. എനിക്ക് വേണ്ടേ കാശ് കിട്ടി, ഞാൻ എന്റെ ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാ മോനെ? ഇലക്ട്രിക്കൽ ഗുഡ്സ്, ക്രോക്കറീസ്, റെക്കോർഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം. അപ്പൊ കാശ് കുറെ ആയിക്കാണല്ലോ. കയ്യിന്ന് 1,50,000 രൂപയായി. കുറച്ച് ബാങ്ക് ലോണുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് എവിടെ നിന്നാണ് ഈ 1,50,000 രൂപ? അച്ഛൻ പറഞ്ഞ വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത്. വഴി കാണിച്ചു തന്നതിന് നന്ദി പറയാൻ വേണ്ടി വന്ന. ഇപ്പം ഞാൻ കാണിച്ച വഴിയോ? ഏത് വഴി? മോഷ്ടിക്കാൻ പറഞ്ഞില്ലയോ? മോഷ്ടിച്ചു. ഒരിടത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടെന്നറിഞ്ഞു. രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി. ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു. തലേന്റെ അടിയിൽ നിന്ന് താക്കോലെടുത്തു, സേഫ് തുറന്നു, കാശെടുത്തു. തലേന്റെ അടിയിൽ തന്നെ താക്കോൽ വെക്കുകയും ചെയ്തു. അവര് നിന്റെ പേര് കേസ് കൊടുത്തു കാണും. അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പൊ അറിയാൻ പോകുന്നേ ഉള്ളൂ. എവിടുന്ന മോനെ നീ മോഷ്ടിച്ചത്? ഇവിടുന്ന് തന്നെ. ആ തെക്കേപ്പറമ്പ് വിറ്റ 1,00,000 രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ? അത് സ്വന്തം തന്തയുടെ തലയിൽ തന്നെ ചവിട്ടിയിലുണ്ടോ സാമദ്രോഹി? മര്യാദക്ക് ചോദിച്ചപ്പോ തരത്തില്ല, പോയി മോഷ്ടിക്കാൻ പറഞ്ഞു. അച്ഛൻ അറിയാലോ, അച്ഛൻ പറയുന്ന അച്ഛനും പ്രതി അനുസരിക്കുന്ന മോനെ ഗോപാലകൃഷ്ണന്. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും. പോലീസിനെ വേഗം വിളിച്ചാട്ടെ, കണക്കില്ലാതെ ഇൻകം ടാക്സ് വെട്ടിച്ച കാശല്ലേ ഇത്. പോലീസ് ആവട്ടെ, ഞാൻ പറയും ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെ ലിസ്റ്റ് എന്റെ ഉണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ജയിലിപ്പാം. എടി കല്യാണി, എടി സത്യം പറഞ്ഞോ, ഇവൻ ആരുടെ മോനാ? എന്റെ മോൻ തന്നെയാണോ? ഇപ്പഴേ എനിക്ക് തീർച്ചയായത് ഇവൻ നിങ്ങളുടെ മോൻ തന്നെയാണെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും കൊടുത്തവൻ ചെയ്യത്തില്ല. എന്റെ മാട്ടേക്കാട്ടമ്മേ, ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വെച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി, അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി, അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാശ് സമ്പാദിച്ചാൽ. പക്ഷെ ഒരു കുഴപ്പമുണ്ടാ, ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവൻ കോഴിയാണെങ്കിലോ? തെണ്ടിയോ? ആ അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 1,00,000 രൂപ എന്റെ സേഫിനകത്തിരിക്കുമായിരുന്നല്ലോ. എന്റെ പൊന്നുമോനല്ലേ, എന്റെ പൊന്നു ഗോപാലകൃഷ്ണ, അച്ഛന്റെ കാശ് കൊണ്ട് മടക്കിത്ത. നിന്റെ ഈ പ്രായത്തിന് നിനക്കൊരു 100 രൂപയുടെ ബിസിനസ് ചെയ്താ പൊന്നുമോനെ. ഇപ്പഴേ സൗകര്യമില്ല. തീർച്ചയാണ്. പോകാൻ തന്നെ വന്നത്, പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാന്ന് എഴുതി. ഗുഡ് ബൈ. ആ അങ്ങനെ തന്നെ. എന്റെ കുഞ്ഞിനൊന്നും വരത്തല്ലേ. താനാണോ ഈ ഇടിയൻ ലംബോദരൻ? ആ അതെ. അല്ല, തനിക്ക് ഈ പേര് കിട്ടിയത് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ? ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാര് പറയും. അത് അസൂയെ. സത്യം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പരദൂഷണമാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പറയുന്ന ആരെയും തന്നെ ഇടിക്കും. ഇടിക്കും, ഇടിക്കും, വേണ്ടി വന്നാ തന്നെ ഇടിക്കും. മല്ലികേ ഇവിടെ വാ. ഇവിടെ വരാൻ ആരാടി നിന്റെ കൂടെ കണ്ട പൂവാലം ചെറുക്കൻ?
ആരുമില്ല. എടി സത്യം പറഞ്ഞോ, കൊല്ലും ഞാൻ. അത് ഹരി. ഏത് കരി? രാമുണ്ണി മേനോന്റെ മകൻ. ഹേ, നമ്മുടെ രേവതി കമ്പനിയുടെ രാമുണ്ണി മേനോനോ? അതെ. അമ്പടാ, അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളോ ചോദിച്ചത്? കൊല്ലും ഞാൻ പറഞ്ഞു. ഏ ഗുരുവായൂരപ്പ, രക്ഷപ്പെട്ടു. ഇപ്പഴാ നീ എന്റെ മോളായത്. നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് എനിക്കറിയാവടി. പിടുക്കി. തേങ്ങ വന്നിരിക്കുന്നു. വേണ്ട തേങ്ങ ആയിരിക്കും, കൊണ്ടുപോകാൻ പറയണം. തന്റെ നല്ല തേങ്ങ ഞാൻ വാങ്ങിച്ചേരാം. നല്ല തേങ്ങ ആകുന്ന പിള്ള. അയ്യോ, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സംഗതി അലുകുൽത്താക്കരുത്, എല്ലാം പറഞ്ഞ പോലെ. ഹലോ മിസ്റ്റർ ഹരി. ഹലോ, ആറ് ലക്ഷം രൂപയല്ലേ? ആ അത് വേണ്ട, എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്ത് ഇങ്ങ് അയച്ചാ മതി. ബോംബെ എന്നുള്ള 7 ലക്ഷം, അതേ അച്ഛന്റെ പേരിലെങ്കിൽ ചെയ്താ മതി. ബെൻസ് വേണം, ഉടനെ കിട്ടണം. ആ ഈ അംബാസഡർ കാറിലൊന്ന് യാത്ര ചെയ്യാൻ വയ്യെന്നേ. അതേന്നേ, അത് ഞാനാ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അത് ഉടനെ അങ്ങ് എത്തിക്കണം. ആ ശരി, എത്തിക്കട്ടെ. ആരാ, മനസ്സിലായില്ലല്ലോ. ഞാൻ മിസ്റ്റർ ഗോവിന്ദപിള്ള. തേങ്ങ ഗോവിന്ദപിള്ള. എന്തോ നട തേങ്ങ. അയ്യോ അമ്മാവ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല അമ്മാവ, ക്ഷമിക്കണം. സാരമില്ല, ഇനിയല്ലേ അറിയാൻ പോകുന്നത്. മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ. നേരെ വാ, നേരെ പോ. അല്ല, നമുക്ക് ഇന്ന് കല്യാണം നടത്താം. എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ എന്റെ ഒരു. അല്ല, അതിനു മുൻപ് അച്ഛനെയും അമ്മയും അറിയിക്കണ്ടേ? അവിടെ ആയി കുഴപ്പം. അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റായുടെയും ബെർളായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക. ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക. പക്ഷെ ഒരു കാര്യം, ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കത്തില്ല. ഒരൊറ്റ നിർബന്ധമാണ്. അപ്പോ ഇനി എന്തോ ചെയ്യും. ഓ, ഇനിയിപ്പോ എന്തോ ചെയ്യാനാ. എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം. അപ്പോ അച്ഛനറിഞ്ഞാലോ? കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ. ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം 1 കോടി രൂപയുണ്ട്, അറിയോ? അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. പിന്നെ നിങ്ങളെ അങ്ങ് സ്വീകരിക്കും, ഞാനാണേലും അത്രേ ചെയ്യൂ. അല്ല, അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നാളെ തന്നെ നിശ്ചയവും മോതിരം മാറ്റവും നടത്താം. നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി. ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ. പക്ഷെ ചില ചില്ലറ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ലെന്നേ, എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ. അമ്മാവന് തീർച്ചയാണോ ഷുഗർ? ഷുഗർ. നമ്മൾ ഈ ആഴ്ചയിൽ ഒരിക്കൽ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോന്റെ അദ്ദേഹത്തിന് കാണാൻ പോകുന്നതിന് എന്താ ചെലവെന്ന് നിനക്കറിയോ? വണ്ടിക്കൂലി, വള്ളക്കൂലി, യാത്ര ചെലവ് എല്ലാം ചേർന്ന് 100 രൂപയെങ്കിലും ആവും. പിന്നെ പോവാതെ പറ്റൂ? അങ്ങേരെ കണക്ക പിള്ളിയും കാര്യസ്ഥനും വക്കീലും ഒക്കെ നിങ്ങളല്ലേ? അങ്ങേരെ സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം 400 രൂപ ലാഭ. നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം. ഇനി ബിസിനസ് മുഴുവനും പൊളിഞ്ഞ് 8 ഫാക്ടറി ഒരുമിച്ച് അടച്ചാലും മേനോനധ്യം നടുമ്പുറം വിടില്ല. 400 രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ 200 രൂപയുടെ ഒരു സാരി ഞാൻ നിനക്ക് മേടിച്ചു തരും. ഏ, നിങ്ങൾ പറഞ്ഞത് കാര്യമാണോ? സാരി വരുമോ? അതോ കാര്യം കഴിയുമ്പോ വാക്കു മാറുമോ? എടി മണ്ടി, പന്തീരാണ്ട് കാലം ഈ ശങ്കരൻകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമായില്ല അല്ലേ? ഇല്ലെന്നിട്ടല്ലേ എടുത്തു ചോദിച്ചത്. കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു.
നിന്റെ അച്ഛനാണ് നിനക്ക് ഒരു സാരി ഞാൻ മേടിച്ചു തരും. ശരി. ദീക്ഷയും ഡാഡിയും മീശയും ഒന്നും കേക്കണ്ട. നേരം വെളുത്തപ്പ തൊട്ട് ഈ നിലവിളി കേക്കാൻ തുടങ്ങിയതാ. ദേ വക്കീൽ ശങ്കരപ്പിളിച്ചിട്ട് വന്നിരിക്കുന്നു. കോർണറത്തൊക്കെ തുപ്പി വെക്കുക. കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ചെമ്പയുമായിട്ട് അല്പം കേട്ടിട്ടില്ലേ, ചെമ്പൈ വൈദ്യനാഥാവും. അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ? ആ വിവരമുള്ളവർക്കുള്ളതാണ് ഇതൊക്കെ, അല്ലാതെ തന്നെ പോലെ വിവരം ഇല്ലാത്തവർക്കുള്ളതല്ല. വിവരമുള്ളവർക്ക് ഇവരുള്ളവരെ കുറിച്ച് അറിയൂ. അല്ല, അതിപ്പോ രേവതിയമ്മ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യാവില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവേഗതകൾ മനസ്സിലാകില്ല. അതുകൂടെ പറയാനാ ഞങ്ങളിപ്പോ ഇവിടെ വന്നത്. അതാ മനസ്സിലായില്ല. മേനോൻ അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ രണ്ട് മക്കളല്ലേ ഉള്ളൂ? എന്റെ അറിവില് അത്രേ ഉള്ളൂ. അവര് രണ്ടുപേരും ബോംബെയിലല്ലേ പഠിക്കുന്നത്? മോളും മോനും ബോംബെയിൽ കോളേജ് പഠിക്കുക. അതെന്താ അവിടെ അയച്ചത്? ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ? ഇന്നത്തെ പരിഷ്കാരത്തിനടുത്ത് വന്നില്ല വെച്ചാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ പരിഷ്കാരിയായിട്ടുള്ള ഭാര്യയാണ് വരുന്ന വെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി. പരിഷ്കാരിയായിട്ടുള്ള ഭർത്താവാണ് വരുന്ന വെച്ചാൽ എന്റെ മോളുടെ കാര്യം കുഴപ്പത്തിലായി. അപ്പൊ അത് മോഡേണായിട്ട് വളരട്ടെ എന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഇതുപോലെ പാറ്റ്നയിൽ അയച്ച് പഠിപ്പിച്ചതാണ് നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമളുടെ മകൻ വിജയനെ. എന്നിട്ടെന്തായി? അവൻ പഠിച്ച് സായിപ്പായി മടങ്ങി വന്നപ്പോഴും കൃഷ്ണക്കൈമള് പഴയ കൃഷ്ണക്കൈമള് തന്നെ. എന്നിട്ട് എന്ത് പറ്റി? യു ബ്ലഡി ഫാദർ കൺട്രി എന്ന് വിളിച്ച് ഒരൊറ്റ പോക്ക. പിന്നെ മരിക്കുന്നത് വരെ കൃഷ്ണക്കൈമളും വിജയനുമായിട്ട് കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ മക്കളെങ്ങാനും നമ്മള് കൺട്രി ആണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, നമുക്ക് സിറ്റി ചെന്നൊന്ന് താമസിക്കാന്നേ. ഒന്നുമില്ലെങ്കിലും സിറ്റിയിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലായിക്കൂടെ? നമുക്ക് ഒരു മാസം ചെന്ന് താമസിക്കാന്നേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അല്ല, ഞാനൊരു വിടുവായി പറഞ്ഞല്ലോ, അതിനൊരു കുടുംബം. ആലോചിക്കാം, സമയമുണ്ടല്ലോ. ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ദേ കണക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യക്ക് മുമ്പ് അങ്ങ് എത്താം അല്ലേ? സന്ധ്യ കഴിയും. എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല. അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താ നിങ്ങളുടെ ഒരു ആലോചന? ഗുളികയാണെങ്കിൽ ഒരു പടി കഴിച്ചു, ഒരു പ്രയോജനമില്ല. നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏത് വൈദ്യര്? പിന്നെ ചെമ്പു വൈദ്യരോ? ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞു. വക്കീലേ, തനിക്ക് കുറച്ച് വിവരമുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നേ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ, വല്ല ഗ്രന്ഥം ഉണ്ടോ? എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല. എടോ വരിയാ. ചടങ്ങൊക്കെ തീർന്നു, ഇനി എണീക്ക. ഭംഗിയായി തീർന്നു എന്ന് പറയടോ. ഓ, ഭംഗിയായി തീർന്നു, എണീക്ക. ഓക്കേ. അടുത്ത മാസത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്, അതിനെ കല്യാണം നടത്താമെന്നാണ് ജ്യോത്സ്യർ പറയുന്നത്, അല്ലേ ജ്യോത്സ്യരെ? ഓ അതെ. വേറൊരു കാര്യം പറഞ്ഞേക്ക, സംഗതി എല്ലാം കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. വേഗം കുറിച്ചു കൊടുക്കും ജ്യോത്സ്യരെ, ഇല്ലെങ്കിൽ ഇടി പാഴ്സലി മോനെ ഇങ്ങോട്ട് വന്നേ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. ഒരമ്മാവനെന്ന നിലയിൽ എനിക്ക് മോനോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. ഏതായാലും ഉടനെ ഇതങ്ങ് നടത്തണം. അടുത്ത മാസം അച്ഛനിങ് വരും, വന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല. ഓക്കെ. ഓ അതൊക്കെ ഓക്കെ. എവിടെ പോയി തൊലഞ്ഞ? എന്താ
എന്നാ പണിയായി കാണിച്ച്? ബാങ്കിൽ അന്വേഷിച്ചു, കണ്ടില്ല. ബാറിൽ അന്വേഷിച്ചു, കണ്ടില്ല. നീ ആ ഗോപാലകൃഷ്ണനെ കണ്ടോ? അവനൊരു വെക്ക് വാങ്ങിച്ചു തരാന്ന് പറയണ്ടോ? ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഗോപാലകൃഷ്ണൻ പരമേശ്വരൻ ഒന്നും കണ്ടില്ല. കയ്യിലായിരിക്കുന്നല്ലേ ജുബ്ബയൊക്കെ? എവിടുന്നാ? ഇതെല്ലാം കിളവന്റെ. ഇന്ന് ദേശം മുടങ്ങി പെട്ടിക്കകത്ത് കയറ്റണം. അതെന്താ? ആ കിളവിനും കിളവിയും മരുന്നുണ്ട്. അരെ എന്റെ യജമാനും പന്നി പത്നിയും. ആകെ ചളമായി. ഇനിയിപ്പൊ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഇനി ഒറ്റ വഴിയേ ഉണ്ടോന്ന്? ആ കിഴവൻ മേനോന് ആനയും അമ്പാരി ആറും പുഴയും കാണാതെ ഒറ്റ ദിവസവും ഉറക്കം വരൂല്ല. കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് അങ്ങ് പോവും. കൂടിപ്പോയാ ഒരാഴ്ച. ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിട്ട് ഇങ്ങോട്ട് വന്നാ സംഗതി. ഓക്കെ. ആ തേങ്ങ എന്ത് പറയും? എന്തോന്ന് തേങ്ങ? ചേട്ടൻ ബിസിനസ് ടൂറിന് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയണം. ഈ നാട് ചുറ്റിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാ. ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴുത്തിട്ടൻ കടത്തില. എന്നാലൊരു കാര്യം ചെയ്യ്, ചേട്ടൻ എവിടെയെങ്കിലും ഒരാഴ്ച പോയി ഒന്ന് ഒളിച്ച് താമസിക്ക്. ചെറിയ ലോഡ്ജില്. പുറത്തിറങ്ങുവോ ആരും കാണുവോ ചെയ്യരുത്. എന്റെ പിഴപ്പ് വെള്ളത്തിലാവും. ചോ, അതും ചെലവുള്ള കാര്യമാ. ഒപ്പിക്കാം. മല്ലികയിട്ട മോതിരമുണ്ട്, അത് പണയം വെച്ചേക്കാം. ആ വിറ്റോ പറക്കോ, എന്ത് വേണേലും ചെയ്യ്. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. തേങ്ങായോട് ഫോൺ ചെയ്ത് വിവരം പറ. ഹലോ, ആരാ? ഹരിമോനാണോ? എന്താ വിശേഷം? ബിസിനസ് ടൂറോ? ബോംബെയിലോ? എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞോ? ആ പിന്നെ വിമാനത്തിലൊക്കെ സൂക്ഷിച്ചു പോണം. കയ്യും തലയൊന്നും പുറത്തിടരുത്. ആ പറഞ്ഞേക്കാം, വല്ലിയോട് പറഞ്ഞേക്കാം. ആ ശരി. എന്റെ അന്നദാന പ്രഭു, ഇതാ വന്നേ. നമസ്കാരം മോനെ. എന്താ ചെലവാ? ഒന്നുമില്ലേ. എന്താ എന്താ ഇതൊക്കെ? നമ്മുടെ കമ്പനിയുടെ മാനേജരാ. ഒരു ചെറിയ സ്വീകരണം വന്ന ക്ഷീണം കാണും, ഞങ്ങൾ പിന്നീട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ, ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. വരാ. നീ എവിടെ പോകുന്നു? അങ്ങ് ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അല്ല, ഇത് ഇവിടെ സ്ഥിരതാമസത്തിനുള്ള വരവാണോ? അതെ. ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ. എന്റെ ദൈവമേ, നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത്. ക്ഷണിക്കണ്ട, ഞാനല്ലേ തിന്നുന്നത്, ഞാൻ സഹിച്ചോളാം. എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും. എന്റെ സ്വഭാവം അങ്ങനെ. വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഉളമ്പാറ ബ്രാൻഡ് ആശുപത്രി. ഓ, വിറ്റടിച്ചതായിരിക്കും. ഭർത്താവ് ചമഞ്ഞാ മതി, ഭരിക്കാൻ വരണ്ട. അമ്പലത്തിലോ മറ്റോ പോയതാണോ? രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കള പണി ആയിരിക്കും. ദോശ, ഞാൻ ഒരുപാട് നാളായി ദോശ. നമുക്കൊരു മുമ്പർത്താത്തി ഉണ്ടല്ലോ എന്നും പിന്നെ. ആ സ്വാമി ദോശ ഇടണം. എന്റെ ഭാര്യ ഒന്നാം തരം ദോശ ഇടും. വേണ്ടെന്നേ, നിങ്ങൾക്കുള്ളതല്ലേ കാണൂ. അല്ല, മാവ് ഇതാ വേറെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഇഷ്ടം പോലെ. ബുദ്ധിമുട്ടാവില്ലല്ലോ. ഇല്ല, നാണായിക്കോട്ടെ. അതോടെ കൊടുത്തേക്ക്, നമ്മുടെ സ്വാമിയല്ലേ. മാവ് മാവ് വേറെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ധാരാളം. ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതാ എനിക്കിഷ്ടം. ആ രണ്ടെണ്ണം കൊണ്ടുപോയി നമ്മുടെ പുമ്പർത്തോത്തിക്കും കൊടുക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവളൊന്ന് അറിയട്ടെ. കീറി പറഞ്ഞതാണെങ്കിൽ എന്താ, തിന്നാ പോരെ. നല്ല ചൂട്.
ഇതിന് പകരം ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. അറിയാൻ മേലെ ചെയ്യാൻ പോലും ഇതിനെന്തോ അറിയാതിരിക്കുന്നു. സാറ് താളം അടിക്കുന്നില്ല. അങ്ങനെയല്ല, ശ്രുതിമാത ലയപിത, ശ്രുതി അമ്മ താളവക്ഷൻ, അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ. ഇപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിയാം. ആരെ കാണണം? അയ്യോ അമ്മച്ചിയോ, ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖം ഇല്ലായിരുന്നല്ലോ. അമ്മച്ചി അമ്മച്ചി തന്നായിരിക്കുന്നല്ലേ. ആരാണാവോ മനസ്സിലായില്ല. അയ്യോ അമ്മച്ചി, ഞാൻ തന്നെയാ, മംഗളത്തെ രേവതി അമ്മ. ഓ സമാധാനായി, പേരെങ്കിലും മാറ്റില്ല. എന്തൊരു കോലാടോ ഇത്! എന്താ ഒരു കുഴപ്പം അറിയാഞ്ഞിട്ട് ചോദിക്ക, എന്താ ഭാവം? ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ആ പിന്നെ ഞാൻ ക്ലബില് മെമ്പറായി. എന്താ ക്ലബ്? വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്, എത്ര പണം ഉണ്ടെങ്കിലും ഗമ ഇല്ലെങ്കിലേ ആരും വക വയ്ക്കില്ല. എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റൂ, അല്ലാണ്ട് ഈ കോപ്രാണ്ടി വേഷം ഒന്നും കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ അമ്മച്ചി എന്നൊരു ചൊല്ലുണ്ടേ. മണിയടിക്കാ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നും ഒരു ചൊല്ലുണ്ട്. ഉണ്ടുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. സാറ് പറഞ്ഞ ശരിയാ. എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ്സിൽ പോണം. ഡാൻസ് ക്ലാസ്സോ? ഈ പ്രായത്തിലോ? ഏയ്, ഇത് വേറെ ഡാൻസ്, ബെസ്റ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്, ബെസ്റ്റ്. ഇത് അറിയുന്നിടത്ത് ഒരു ഫാഷനാണ്. അപ്പൊ അരങ്ങേറ്റം കെട്ടിയോടൊന്നും, അല്ലെങ്കിൽ ഞാൻ നന്നാവണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടൊന്ന് മുകളിൽ വെക്ക. കല്യാണി നമുക്ക് പോവാ. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം? കണ്ടില്ലേ ഈ എനത്തിപ്പെട്ട ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ്, ട്വിസ്റ്റ്. ഇത് ഇംഗ്ലീഷ് ഒന്നുമല്ല, തനി നാടൻ വെളിച്ചപ്പാട് തുള്ളൽ എന്നാണ് പേര്. കിടന്ന് ചാടിയിട്ട് പിത്തം മുഴുവൻ ഇളയാൽ പിന്നെ എനിക്കാ ജോലി. ഒരു കുഴപ്പമില്ല, നല്ല എക്സസൈസും കൂടിയാണ്. യു വിൽ ബിക്കം വെരി സ്ലിം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ എങ്ങനെ നിൽക്കരുതെന്ന്? നിങ്ങളുടെ മാനേജർമാരൊക്കെ ഇവിടെ വരുന്ന കണ്ടിട്ടില്ലേ? നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് അവർ നിൽക്കുമ്പോ നാളെയല്ലേ നിങ്ങൾക്ക് മുതലാളി എന്നും പറഞ്ഞ് തുണിയില്ലാതെ നിൽക്കാൻ? അത്യാവശ്യത്തിനുള്ള വസ്ത്രമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് മതി. പോരാ, വയറ് കണ്ടില്ലേ കേറി വരുന്നത്? ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പോണം. വേണമെങ്കിൽ ഗമയ്ക്ക് ഒരു പട്ടിയും കൂടെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി മതിപ്പില്ല. ശങ്കരമംഗലത്തെ രേവതിയമ്മ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നു കണ്ടോളൂ. ഓഹോ, കണ്ടോണ്ട് തന്നെയായിരിക്കണോ? പക്ഷേ ഇത് എവിടെ വെച്ചാൽ എത്തും എന്നാണ് നിശ്ചയില്ലാത്തത്. പോകുന്നവരെ പോട്ടേന്ന് പറഞ്ഞിരുന്നാൽ കാര്യമില്ല. താമസിക്കാൻ വീട്, ജോലി, നല്ല ആഹാരം ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല. ഞാനൊരു ഐഡിയ പറയാം. വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതിയമ്മയുണ്ട്, അവരെ ഒന്ന് കണ്ടു നോക്ക്. അവരുടെ ഭർത്താവിന് നിറയെ ബിസിനസ്സുകൾ ഉള്ളതാ, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി.
ടിട്ടു ശ്രമിച്ചു നോക്ക്, ഒന്നുമില്ലെങ്കിലും നിന്റെയും അവരുടെയും പേര് ഒന്നല്ലേ, ആ കൺസിഡറേഷൻ എങ്കിലും കിട്ടും. ശരി, നോക്കിക്കളയാം, എല്ലാ വാതിലും തട്ടി നോക്കാം, ഏതെങ്കിലും തുറക്കുമല്ലോ. ഇതിപ്പ മൂന്നാമത്തെ പ്രാവശ്യ ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്ക. പഴയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണം. താൻ പോലും പുതുതായി, പിന്നെ ആർക്കാൾ പ്ലെയർ. ഇക്കണക്കിന് പുതിയ ഒരെണ്ണത്തിനെ കാണുമ്പോ പഴയതെന്ന് പറഞ്ഞ എന്നെയും കളയുമല്ലോ. ആ വേണ്ടി വന്നാ കളയും. കളഞ്ഞോ, എനിക്കും വേറെ ആളെ നോക്കാൻ അറിയാം. ഞാൻ രണ്ട് പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്ന എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ മോളാണെന്ന്. ഞാൻ തന്റെ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞില്ലല്ലോ. കളിയാക്കൊന്നും വേണ്ട, പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവരുമ്പോ അറിയാം. ദേ ഈ റെക്കോർഡ് പ്ലെയർ പോലെ ഇരിക്കും, നടന്നുകൊണ്ടിരിക്കുമ്പോ ഡിം. ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇത് വാങ്ങിച്ച കടലെ നമ്പർ എത്രയാ? ഗുഡ് മോർണിംഗ് ഡാഫഡിൽസ്. ആ വെരി ബാഡ് ഗുഡ് മോർണിംഗ്. രാഹുൽ മേനോൻ ഹിയർ. എന്താ സാർ? താൻ ഇന്നലെ ഒരു ക്നാപ്പ് ഇവിടെ കൊണ്ട് വെച്ചില്ലേ, അത് കാണാനോ അതോ പാടാനോ? ഇവിടെ വന്നപ്പോ തൊട്ട് അതിനോരോ അസുഖങ്ങളാ, ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ വയറ്റിളക്കം. ക്ഷമിക്കണം. താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോണ്ട് പോണം. ഇതൊരു പുതിയതൊന്ന് ഇവിടെ കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ആ കാശ് തന്നോളൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ വരാം, മാറ്റിത്തരാം. ഓക്കെ ഓക്കെ സാർ. ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല, പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ അല്പ തിരക്കിലാണ്, പിന്നെ വരും. ഇവിടെ ഇരിക്കാം, തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? ആ അകത്ത് കാണും. ഓ വലിയ പണക്കാരന്റെ പോലെ തണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. ഞാൻ അല്ല, ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും. അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പോ ഞാൻ മാറ്റിത്തരാം. താൻ തന്നെ ഇഷ്ടം പോലെ ചെയ്തോളാം, അത് വേഗം ഇവിടെ എടുത്തോണ്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം, അത് എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല ഞാൻ നോക്കട്ടെ. ആ എടുക്ക. ചേട്ടാ നോക്കാതെ ഇങ്ങനെ കുഴപ്പമില്ല. അല്ലെങ്കിൽ താ ഒരു കാര്യം ചെയ്യാം, പുതിയത് കിട്ടില്ല എന്ന വിരോധമില്ല, ആ പണം എങ്കിൽ. ഇതാണ് പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയുന്നത്, ഒക്കെ കളിപ്പ. നമസ്തേ. നമസ്കാരം. എന്താ? ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല്
ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം, പക്ഷെ സാറ് വിചാരിച്ചാല്? എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? മിടുക്കിയാണല്ലോ. അപ്പോ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടിപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയെ നോക്കാത്ത ഒരാളെ ആവശ്യമുണ്ട്. ഏ പാസ് ഒരാളെ ആവശ്യമില്ലല്ലോ. കുട്ടി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇവിടെ ഒഴിവൊന്നില്ലെന്ന്? കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ സാർ അങ്ങനെ പലതും പറയും, അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂ എന്ന്. ദാ ആ കുട്ടി പൊയ്ക്കോളൂ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക, എവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അത്രേ മര്യാദ ഉള്ളൂ. പാവം കുട്ടി. അത്ര പാവമാണെങ്കിലേ പാതി സ്വത്ത് എഴുതി കൊടുക്ക. ആ ചിലപ്പോ കൊടുത്തുന്നിരിക്കും. എനിക്കറിയാം കൊടുക്കുമെന്ന്. നിങ്ങളുടെ മനസ്സിരിപ്പ് നല്ലവണ്ണം എനിക്കറിയാം. പിന്നെ രാമുണ്ണി മേനോന്റെ മക്ക് ജോലിയോ? സാറിന് തെറ്റിപ്പോയി. ഇല്ല ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ. ഞാൻ വെരി ഗുഡ്. പിന്നെ രാമുണ്ണി 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 മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. സീ ഉള്ളി, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? ദേവതി. ഓ, അച്ഛൻ മകളുടെ പേരില് എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. Okay, see, you can be on your seat from today. Thank you. It's my pleasure. Dey, kalikya mogu eda. Dey, idu nammal pudhiya pattiya. Egonda ee panniye konde? പന്നി ഒന്നുമല്ല, പട്ടിയ. കണ്ണുണ്ടൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. ഭാര്യയാണെന്ന് പറഞ്ഞ് എന്തും പറയാനൊന്നും വിചാരിക്കണ്ട. അത് ശരി. ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താൻ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യയാണ്. കേട്ടോടാ, ഏയ് ഞാനാ ഭർത്താവ്. ഇവരുടെ പെരുമാറ്റം കേട്ട് തെറ്റിദ്ധരിക്കണ്ട. കുണിക്കൊന്നും വേണ്ട, അന്നെ ജോലി നോക്കിയാ മതി. വല്യ തമാശ കേട്ടതുപോലെ കണക്കെടുപ്പെട്ടി.
എന്താ ചെല്ലപ്പാ ഒരു ചിരി തേങ്ങ ഹരി വന്നില്ലല്ലേ ഇല്ല ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണി ഞാൻ മേനദത്തുന്ന് കാണാൻ വന്നതാ അദ്ദേഹം ഇല്ലേ അദ്ദേഹം പുറത്തു പോയിരിക്കുക ഓ സാരമില്ല ഞാൻ വെയിറ്റ് ചെയ്യാം അയ്യോ വേണ്ട അദ്ദേഹം ഗുരുവായൂർ ശബരിമല അല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുക അയ്യോ അങ്ങനെയാ അപ്പോ ഇന്നിന് വരില്ല നാളെ വരൂ എന്നാലും ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ വരാം നാളെ വരുമോ ഓ പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ കളവന് തുപ്പാങ്ങണ്ട ഒരു സമയം ബാക്കിയുള്ളവനെ തൊലച്ചിട്ടേ ഇയാൾ ഈ ലോകം വിടുവുള്ളായിരിക്കും ചെലപ്പാ നീ ഓടിക്കോ ഇവിടെ നിന്നാ നിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല കാര്യം പറ നിനക്ക് അച്ഛനുണ്ട് സംഭവിച്ചു ഇപ്പൊ എന്താ പ്രശ്നം മരിച്ചു ഇപ്പൊ ആള് വന്നിരുന്നു എനിക്ക് മുതലാളി ഒരു 1000 രൂപ തരണം ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം നീ വിഷമിക്കാതെ ഈ ഒരു മോനിലേ ഉള്ളൂ അപ്പൊ വേഗം ചെല്ല അല്ലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും ഞാൻ പോയാലും കുഴപ്പമോ അങ്ങനെയുള്ളതെല്ലാം കുഴപ്പമോ 1000 രൂപ കഴുതരുടെ മോനെ ഇങ്ങനെ കച്ചവടം നടത്തിയാൽ മഹാഭാവം കിട്ടടാ ഒരല്പം ഭാവം കിട്ടാത്ത ജീവിതം എന്ത് ജീവിത മാശാനെ മന്ത്രിസഭ മാറുന്നതിനേക്കാൾ സ്പീഡില്ല സാധനങ്ങളുടെ വില വരുന്നത് എന്നാ അതനുസരിച്ച് പശുവിന്റെ പാല് വിടുവോ അതുമില്ല ജീവിക്കാൻ പിന്നെ എന്ത് ചെയ്യും അത് പോട്ടെ ആശാൻ പറഞ്ഞത് എന്താ പ്രേമല്ലേ നീ എങ്ങനെ പച്ചയ്ക്ക് ചോദിക്കാതെ എനിക്കൊരു ഒരു ഇത് ഏത് ഞാൻ ഏറ്റു പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല ഓക്കെ പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം നാളെ കാര്യം പറയുന്നു സമ്മതം മേടിക്കുന്നു പിന്നെ കല്യാണം ചേച്ചിയേ ഒന്ന് നില്ല് നില്ല് ജോലി കിട്ടി കേട്ടു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം തന്നാ കമ്മീഷൻ തരണം എന്താണെന്ന് പറയൂ ഒരു ജോലിയായി താമസിക്കുന്ന ഒരു വീടുണ്ട് ഒരു പെണ്ണിന് ഇനി എന്താ വേണ്ടത് എന്താ ഒരു ചെറുക്കൻ അല്ലേ ഓ അതെ അതെ ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് നീ തന്നെ ആയിരിക്കും ഓ അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേ പേരേരാ ഏതായാലും ആശാനും ചേച്ചിയും ഭാര്യ ഭർത്താവായി താമസിക്കുന്നുണ്ട് എന്നാ പിന്നെ അവനെ നടത്തിക്കൂടെ എനിക്ക് കല്യാണാലേക്ക് നീ ആരടാ കമ്മീഷൻ കിട്ടുമെന്ന് കരുതിയാ അതെ നമ്മുടെ പേരും നാണൊക്കെ ഒന്നാണേ അതുകൊണ്ട് പറയാ തെറ്റിദ്ധരിക്കരുത് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചേരണേ രാമുണ്ണി മേനോന്റെ ഏക മോള അടിച്ചാൽ ലോട്ടറിയാ ഹോട്ടൽ പങ്കിലേക്കുള്ള ഓർഡറാണ് 50 T-shirts ആ ഈ ഫയല് വെച്ചേക്കൂ നാളെ നോക്കാം അയ്യോ മണി 5 ആയി നോക്കുക രേവതി വരൂ ഞാൻ ഡ്രോപ്പ് ചെയ്യാം അയ്യോ വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം അധികം ദൂരമൊന്നുമില്ലല്ലോ അയ്യോ അത് പറ്റില്ല ഒന്നാമത് രേവതിക്ക് ഇവിടെ ജോലി എന്ന് തന്നെ തെറ്റാണ് പിന്നെ നടന്നു പോകാൻ അനുവദിക്കുന്ന അതിലും വലിയ തെറ്റാണ് കമോൺ ഐ വിൽ ഡ്രോപ്പ് യു നോ നോ കം 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 Okay, see you. See you. Bye. Bye. Bye-bye. Bye-bye.
ബൈ 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 പോയിട്ടുള്ളൂ രേവതി പോയിട്ടേ ഞാൻ പോകുന്നു അതെന്താ അത്രയും നേരം കൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ ബൈ 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 Bye bye. പനി നീരുമാനം ചൊരിഞ്ഞല്ലോ നിന്റെ
എൻ്റെ പവിഴാധരത്തിൽ ചിരിവിരിഞ്ഞല്ലോ. മധുവിധുരാവിൽ മധുരവുമായി വരുമോ ഇണങ്ങിക്കുഴുങ്ങി നീ പൊന്നിൽ. മധുവിധുരാവിൽ മധുരവുമായി വരുമോ ഇണങ്ങിക്കുഴുങ്ങി നീ പൊന്നിൽ. എൻ്റെ വധുവായി എന്നും മധുവായി കാരുണ്യത്തിൻ താലവുമായി നീ വരുമോ. പനിനീര് മാനം ചൊരിഞ്ഞല്ലോ നിന്റെ പവിഴാതരത്തിൽ ചിരിവിരിഞ്ഞല്ലോ. കരിമിഴിയിൽ നിന്റെ കുളിർമൊഴി അറിയാതെ അനുരാഗം വിരിഞ്ഞല്ലോ സഖി, അറിയാതെ അനുരാഗം വിരിഞ്ഞല്ലോ. പനിനീര് മാനം ചൊരിഞ്ഞല്ലോ നിന്റെ പവിഴാതരത്തിൽ ചിരിവിരിഞ്ഞല്ലോ. ഹലോ രേവതി, ഒറ്റയ്ക്ക് ഇവിടെ? ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുത്തു വെച്ച് നിൽക്കയാ. ആർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു, ആരെയും കാണാനില്ല. ഷോ തുടങ്ങാറായി. അല്ല ഞാൻ വരൂ, വരൂ പ്ലീസ്. ഹലോ, പടം ദേ അവിടാണ്. ഇവിടെ അല്ല. അറിയാം, പെണ്ണുങ്ങടെ മേത്തോടായിരുന്നു. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇതെന്റെ സഹോദരിയാണ്. ഓ, അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ ഭാര്യയാണ്. അയ്യാ, കണ്ടാലും തോന്നും. ഒരു കുരങ്ങനെയും കൂടെ കൊണ്ടുവരുന്നത്, ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ. തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണി കയറിയെന്ന് എങ്ങനെ തോന്നും? തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അല്ല, ഉപദേശം താൻ എന്തോ ചെയ്യും? പോയി താഴെ എങ്ങനെ ഇരടാ. പിന്നെ അയ്യാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ. താൻ പോവാടാ, കാണിച്ചു തരാം. കണ്ടോ, അവിടെ ഇരുന്ന് മുഴിക്കാൻ കണ്ടിട്ട് പോയാ മതി. നീ പിച്ചാത്തി വാങ്ങിച്ചോണ്ട് വരുന്നില്ലേ? ഇനി ഞാൻ അവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തി മലത്തും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. നീ വാങ്ങിച്ചോണ്ടെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. പോടാ. നടക്കും എന്ന കാര്യം മൂന്നര തരവ. ഇനി അവൻ രേവതിയെ ഉപദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. ഗോപാലകൃഷ്ണൻ പശകാണ്, അവൻ അറിഞ്ഞുകൂടാ. എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലമാണ്. സാരില്ല, അത്ര കാര്യമൊക്കെ ഉണ്ട് ഗോപു. രേവതി അത് പറയരുത്. രേവതിയെ വേറെ നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഞാൻ അവനെ കൊല്ലും. സൊള്ളലായിരിക്കും. നീ ആരാടാ പുല്ലേ അത് അന്വേഷിക്ക? അന്വേഷിച്ച നീ എന്തോ ചെയ്യണം. നിന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. പിന്നെ ദേഹത്ത് തൊട്ടു നോക്കി. തൊട്ടാ, എന്താ ഏടാ തൊട്ടു നോക്കി. നീ തൊട, ആദ്യം നീ തൊട. തൊടാ.
അറിയാം. നീ എന്തോ ചെയ്യും? രണ്ടുപേർക്കും വാചകമേ ഉള്ളൂ, എല്ലാം പേടിയാ. തൊട്ട് നോക്കണാ, എന്റെ ഒരു ഹോർമോൺ, എന്റെ ഹോർമോണിൽ തൊട്ട് ആടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ആടിച്ചേ പറഞ്ഞത് അറിഞ്ഞൂടാ. എങ്ങോട്ടാ? ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച. എന്നിട്ടാണോ കൈയും വീശി പോകുന്നത്? വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളണം. ഓ, ആ വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളാം. ദേ ഇതേ, പാടവും പുഴക്കടവും ഒന്നും അല്ല, സിറ്റിയാണ്. ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം. അവിടെ എങ്ങാനും കാണും, ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോളണം. See you, Gobu. Bye. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയുടെ ഇടയില്.
ണിക്ക് പാടുന്നവനല്ലേ, എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ. ആശാൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത് അവക്ക് ആശാനോട് സ്നേഹമുണ്ടെന്ന്. പക്ഷെ അവൻ വിളി കാണിക്കത്തില്ല. പിന്നെ അതെന്തോന്ന് സ്നേഹം? കുന്തം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആശാ ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും പ്രേമിക്കും, ആടിച്ചതിന്റെ പല്ല് തീർപ്പിക്കും. ഒന്ന് പറഞ്ഞു തീരട്ടെ ആശാനെ, അതിനിടെ തോക്കിനകത്തൊരു വെടിവെക്കാ. ആശാൻ വേറെ ആരെങ്കിലും പ്രേമിക്കുന്ന അഭിനയ്, അപ്പം അവക്ക് ആശാനോട് സ്നേഹമുണ്ടെങ്കിൽ അവളെ ഒരു ഉടക്കും. അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേക്കണോന്ന്. നമ്മള് തന്നെ ഈ പ്രാബ്ലം കഴിഞ്ഞാലോ ഇങ്ങോട്ട് വന്നത്. നീ ആള് കുരുമുളകാണല്ലോ. അത് കളാ, കളരി കുറെ കളിച്ചതാ, പിന്നെ ഒന്നും വെറുതെ അല്ല, ചെലവുണ്ട്. ഗോപു, ഗോപു, എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്നെ ഇവിടെ കണ്ടാൽ എല്ലാം കുഴപ്പമാകും. ഞാൻ തയ്യൽ ക്ലാസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സാരമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. രേവതി വിട്ടു നോളൂ. ഹലോ ഹലോ, പുതിയ ഇംഗ്ലീഷ് റെക്കോർഡ്സ് ഒന്നും വന്നില്ലേ? ഒന്നും വന്നിട്ടില്ല, ഒരാഴ്ചക്കകം വരും. ഞാൻ വീട്ടിലേ കൊടുത്തേക്കാം. താങ്ക് യു വെരി മച്ച്. മറക്കില്ലല്ലോ. ഇല്ല, പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണം. ശരി, ഞാൻ ഏറ്റു. എനിക്ക് ഈ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കൊച്ചിലേ ശീലിച്ചു പോയാ. തീർച്ചയായിട്ടും കൊടുത്തേക്കണം. പിന്നെ നമ്മുടെ റെക്കോർഡ് പേരുടെ കാര്യം എന്തായി? അതും ഞാൻ ഉടനെ കൊടുത്തേക്കാം. മറക്കരുത്, തീർച്ചയായിട്ടും കൊടുത്തേക്കണം. വരട്ടെ. എനിക്ക് അല്പം നേരത്തെ പോണം ഗോപു. എന്താ കാര്യം? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. റിയലി? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. പാർട്ടിക്ക് എനിക്ക് ക്ഷണമൊന്നുമില്ലേ? അത്രയ്ക്ക് വലിയ പാർട്ടിയൊന്നും ഇല്ല, പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോണം. കം, ഷാൽ വി ഗോ? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കേ, യു കാൻ ഗോ. ഈ ബർത്ത്ഡേക്ക് വിളിച്ചില്ലെങ്കിലും പോകാൻ ഒരു ആവശ്യം എനിക്കില്ലേ? പോയി കളയാന്നേ ക്ഷണിക്കാത്തൊരു അതിയായിട്ട്. അതിനുള്ള തൊലിക്കെട്ടി ഗോപാലകൃഷ്ണൻ ഉണ്ട്, വരും. ഗോപാലകൃഷ്ണൻ വന്നിരിക്കും. Ill-conceived shot, as it happened in the safe over covers. Hey! Goal! 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 തല്ലിപ്പുളിക്കളി ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാണം പങ്കുമറ്റായിരുന്നെങ്കിൽ കാണാൻ എന്ത് രസമായിരുന്നേനെ. അറിഞ്ഞുകൂടെങ്കിൽ വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ക്രിക്കറ്റ് കാണുന്ന ഒരു ഫാഷനാ. വലിയ സിനിമാ നടികളുടെ വീട്ടില് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റുകാരാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നാളെ എന്റെ ബർത്ത്ഡേയാ. അതെയോ, വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ? കൊള്ളാം, തീർച്ചയായിട്ടും വേണം. ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ചേച്ചി. With love,
രേവതി. ഇത്ര മതി, അവള് തലയും കുത്തി വീഴും. തള്ളെ ഒരല്പം സോപ്പിടണം. പിന്നെ ഈ ഗോപാലകൃഷ്ണൻ രാമുണ്ണി മേനോന്റെ ഏക മരുമകൻ. അല്ല ആരാത്? രേവതിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. എന്റെ വക ഒരു സമ്മാനം, ക്ഷണിച്ചില്ലെങ്കിലും. അയ്യോ അങ്ങനെ വിചാരിക്കരുത്. ഒന്നാമത് ഇന്നല്ലേ ബർത്ത്ഡേ, നാളെയാ. സാരല്ല, മുൻകൂറായി ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ആട്ടെ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ. അതെ 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 അതെ. മാത്രമല്ല ഇപ്പൊ ഞാൻ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും എല്ലാരും അറിയും. ക്ലബിന് ഇത്രയേ സുന്ദരിയായ ഒരു സ്ത്രീയെ ഇന്ന് വരെ സെക്രട്ടറിയെ കിട്ടിയിട്ടില്ല. രേവതിക്ക് പൂക്കൾ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. എനിക്കറിയാം. ഞാൻ പറ സാറ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോവാ. പൂവാലം സ്റ്റൈലിൽ പൂവും കൊണ്ടാണുള്ള വരവ്. അവന്റെ ഒരു പഞ്ചാര തൊലി ഊഹം ശരിയാവുണ്ട്. മോർണിംഗ്. നല്ല ആളാ. ഇന്നലെ ബർത്ത്ഡേ എന്ന് കള്ളം പറഞ്ഞല്ലേ. ശരിക്കും ഇന്നലെ ബർത്ത്ഡേ? ആര് പറഞ്ഞു? ഞാൻ വീട്ടിൽ വന്നിരുന്നു. അമ്മ പറഞ്ഞു എന്നെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന പൂക്കൾ കിട്ടിയില്ലേ? പൂക്കളോ? അമ്മയുടെ കൈ കൊടുത്തിരുന്നല്ലോ. ഓ പൂക്കൾ, പൂ പൂ ഫ്ലവേഴ്സ് കിട്ടി കിട്ടി. അതിൽ എന്താ എഴുതിയിരുന്നെന്ന് വായിച്ചോ. ഞാൻ വായിച്ചു. എന്നാ പറയൂ, എന്താ എഴുതിയിരുന്നത്? അത് അത് പറയാൻ നാണാണല്ലേ. ടു രേവതി വിത്ത് ലവ് ഗോപാലകൃഷ്ണൻ. Happy birthday to you. Vala vala. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. രക്ഷപ്പെട്ടു. കേക്ക് മുറിക്കും മുമ്പ് എങ്ങാനും വന്നിരുന്നെങ്കിൽ എല്ലാം തുലഞ്ഞേനെ. ഹലോ. ഹലോ ഗോപു, വരൂ അകത്തേക്ക് പറ്റുള്ളൂ. എന്താ അവിടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗോപു അകത്തേക്ക് പറ്റുള്ളൂ. ശരി, അകത്തേക്ക്. ാണവൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാണ്, ഇവനും അവളും തമ്മില്. ഒരു ശ്രുതി നയമാ
എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താണെന്ന്. കിളിമൊഴി നിന്നെ ഞാൻ കണ്ടൊരു നാൾ മുതൽ കരളിനകത്തൊരു മോഹം എന്റെ കരളിനകത്തൊരു മോഹം ചിരി പടരും മൃദു ചുണ്ടുകളിൽ തേൻ പകരുവാനിന്നൊരു ദാഹം ഒരു മൃദുമൊഴിയ ഒരു ശ്രുതി നയമാ എടോ ഭാര്യ എനിക്കറിയാലോ തന്റെ മനസ്സിലിപ്പോ എന്താ നടക്കണേന്ന്. തന്റെ ഒരു ഒടുക്കത്തെ ഡിസ്കോ താൻ തുള്ളിത്തുള്ളി എങ്ങനാ പോണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്റെ പുറത്തൊരു ആരോപണം കെട്ടിവെച്ചാല് തനിക്ക് അവനോട് കൊളുത്തോടി പോയ ഒരു കാരണമായി അല്ലേ. ഏതവൻ നിങ്ങളുടെ ചെടിയുടെ ഇടയിലെ ക്ലാസിക്കൽ പ്രേമം ഞാൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ച് എനിക്കെതിരെ ഒരു കേസുണ്ടാക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു. അതെ അങ്ങ് കയ്യിലിരിക്കട്ടെ. ഞാൻ വെറും കോൺസനാണെന്ന് വിചാരിച്ചോ താന്. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഈ ഇംഗ്ലീഷ് തുള്ളല് ഞാൻ ഇന്ന് നിർത്തും. എന്നാലേ നിങ്ങൾ ഇനി പട്ടുപാട്ടും കേൾക്കൂല. എന്റെ റെക്കോർഡില് തൊട്ടു പോരുത്. എന്നാ ഇനി എന്റെ ഇംഗ്ലീഷ് തൊട്ടു പോരുത്. അധികം കാലം ഇനി നമ്മൾ ഒന്നിച്ചു പോവില്ല. വേണ്ട, മൂന്ന് കുട്ടികളെ പുറത്ത സ്വർണ്ണവും അതിന്റെ പലിശ തന്നെ ഞാൻ പോയിക്കോളാം. അപ്പൊ ഇത്രയും കാലം തിന്ന് ഉടുത്തു പിടിച്ച കാശോ? ഞാൻ നിങ്ങൾക്ക് വെച്ച് വിളമ്പില്ലേ, അതിന്റെ കൂലി അതിന് കൂട്ടിക്കോ. കണ്ടവന്റെ കൂടെ അരിഞ്ഞാടാ നടന്നിട്ട് താൻ എന്റെ മെക്കിട്ട് കയറാൻ വരിക. അരിഞ്ഞാടിയെങ്കിലേ കണക്കായി പോയി. നിങ്ങൾക്കാവാങ്കി എനിക്കും ആവാം. തനിക്കാവാന്ന് വെച്ചാൽ എനിക്കും ആവാം. ആയിക്കോ, ആര് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടും. മേലിൽ എന്റെ കാര്യത്തിൽ താനും ഇടപെടരുത്. കാണാം കാണാം. ല്ലേ അതെങ്ങനാ കൂടെ താമസിക്കുന്നവരെ വാക്കിയുള്ള സാധനങ്ങളല്ലേ? അത് പോട്ടേന്ന് വെക്കാം. ഈ ആഭാസത്രം കാണിച്ചാൽ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും മുറി കിട്ടിയിരുന്നെങ്കിൽ ഈ അലവനാദികളുടെ കൂടെ താമസിക്കാതെ കഴിക്കായിരുന്നു. വാതുക്കൾ നിന്ന് മാറുന്നൂടെ, വെളുപ്പാങ്കാലത്ത് കുറ്റിയടിച്ചു നിൽക്കുന്നു. വേറെ വേലയും തൊഴിലൊന്നുമില്ലല്ലോ. ആരാ? ഞാൻ ഗോവിന്ദപിള്ള. അകത്തേക്ക് വരണം.
നമസ്കാരം. ഞാൻ ഗോവിന്ദപിള്ള. മനസ്സിലായില്ല. ഇവിടത്തെ ഒരു പുതിയ ബന്ധുവാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ വളച്ചുകെട്ടില്ല, അത് പറയാം. കേൾക്കുമ്പോൾ ക്ഷോഭിക്കരുത്. എന്റെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതായത് എന്റെ മകനെ നിങ്ങളുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതെ, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പിന്നെ ഞാനല്ല, അവർ തമ്മിൽ നിശ്ചയിച്ചതാ. മോതിരം മാറലും കഴിഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അതെ. എന്നിട്ട് അവനോട് പോയി? ബോംബെക്ക് പോയി. എന്തിനാ? ബിസിനസ് ആവശ്യത്തിന്. അവനെ ഞാൻ ബോംബെ കഴിച്ചിട്ടുള്ളത് ബിസിനസ്സിനല്ല, പഠിക്കാനാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് ഈ പ്രശ്നം വേണ്ടതുപോലെ അങ്ങ് കൈകാര്യം ചെയ്യാം. അവൻ എന്റെ മകനാണെങ്കിൽ ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കൂ, അത്രേ ഉള്ളൂ. അപ്പോ ഈ കഴിഞ്ഞതൊക്കെ മോതിരം മാറിട്ടല്ലേ ഉള്ളൂ, താലി കെട്ടിട്ടില്ലല്ലോ. ആ മോതിരം അങ്ങോട്ട് ഊരി തന്നേക്കാം, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഊരിയറിഞ്ഞിട്ട് പോവാനേ എന്റെ മകൾ വഴി കടന്നൊന്നുമല്ല. മഹിമ എന്ന് എഴുന്നള്ളിക്കണ്ട, തന്റെയല്ലേ മോള്, തന്നെ കണ്ടറിയാം അവൾ എങ്ങനെ ഇരിക്കുന്നു. എന്താ മീശ ഉണ്ടാവോ? രാമുണ്ണി മേനോൻ വലിയ ആളാണെങ്കിൽ കയ്യിൽ ഇരുന്നാ മതി. ഈ ഗോവിന്ദപ്പിള്ളയെ നിങ്ങൾക്കറിയില്ല, കൊല്ലും കൊലയും നടത്തിയ കുടുംബത്തിലാ ഞാൻ. എന്റെ അച്ഛന്റെ കത്തിയിൽ ചോറുണങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ആ അച്ഛന്റെ മോനാ ഞാൻ. അപ്പൊ അച്ഛനെ ഇറച്ചിവെട്ടാണോ ജോലി? ആക്ഷേപിക്കാണോ? ഉള്ളത് പറഞ്ഞാൽ എങ്ങനെ ആക്ഷേപാവുക? ഒന്ന് പേടിപ്പെടുത്താ പോണ സാർ. ചെറുക്കനെ ഇന്ന് തന്നെ ടെലഗ്രാം അടിച്ചു വരുത്തണം. ആ അവൻ വരട്ടെ, അപ്പൊ കാണാം. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഊണ് കഴിച്ചിട്ട് പോ, ബന്ധുവല്ലേ. പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എനിക്കൊരു കാര്യം പിടികിട്ടി. എന്താ? ചേട്ടനും ജയവതിയും ഭാര്യയും ഭർത്താവും അല്ലെന്ന്. അതിപ്പോ എങ്ങനെ? നിങ്ങളെ തമ്മിലുള്ള വഴക്കെല്ലാം ഞാൻ ചെവിയോർത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അതറിഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമെന്ന്. ഞങ്ങൾ വഴക്കിടുമ്പോ അങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാർ തന്നെ. പിന്നെ എനിക്കറിയാം. ദേ എഴുത്ത് കണ്ടോ, ടു കുമാരി ജയവതി. കല്യാണം കഴിഞ്ഞവരെ ആരെങ്കിലും കുമാരി എന്ന് വിളിക്കുവോ? രാവിലെ കണ്ണിറക്കി കാണിച്ചപ്പോ എനിക്ക് തീർച്ചയായി ചേട്ടൻ എന്നെ കെട്ടുമെന്ന്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിയോ? അയാളെ പോവാൻ പറ, വായിക്ക് കൊള്ളാത്ത കളവൻ. രേവതി വരുന്നു. ഒരു എഴുത്തുണ്ട് രേവതിക്ക്, വരുന്ന വഴിക്ക് കാണാമെന്ന് വിചാരിച്ചു നിന്നതാ. മനസ്സിലായി. വന്നു വന്ന് എന്തോ ആകാനായി, അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം? എന്റെ അമ്മയുടെ എഴുത്തു വന്നു, എന്റെ മുറച്ചിറക്കം വന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോവും, പിന്നെ ഞങ്ങളായി, ഞങ്ങളുടെ പാടായി. പ്രിയപ്പെട്ട എന്റെ രേവതി കുട്ടിക്ക് അമ്മായി എഴുതുന്നത്, നാളത്തെ തീവണ്ടിക്ക് കുട്ടൻ ചേട്ടനെ ഇവിടുന്ന് അയക്കുന്നു. അവൻ കുറച്ചുനാൾ അവിടെ നിന്ന് നിന്റെ ചിട്ടയൊക്കെ പഠിക്കട്ടെ, വിവാഹത്തിന് നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഇതോടൊപ്പം കുട്ടന്റെ ഒരു ഫോട്ടോയും അയക്കുന്നു, നിനക്ക് കണ്ടോണ്ടിരിക്കാൻ എന്ന് സ്വന്തം അമ്മായിയും അമ്മാവനും. രണ്ടാമതൊരു വില്ലൻ ദൈവമേ ചതിച്ചോ. ഇതൊരു തിരിച്ചടിയാണ്. അതെനിക്കും അറിയാം, പക്ഷെ അവൻ വീട്ടിലെത്തിയാൽ അവൾ അവനെ കല്യാണം കഴിക്കും, എന്നെ ഇറക്കി വിടുകയും ചെയ്യും.
വീട്ടിലെത്താതിരുന്നാലോ? അതെങ്ങനെ? പഴിക്ക് വെച്ച് തട്ടിക്കളയാം, ഒഴിയത്ത് ശല്യം. അല്ലേലും നിന്റെ മനസ്സിൽ ക്രൂരതേ വരൂ. നീ എന്താ കഴിഞ്ഞ ആരാച്ചാരായിരുന്നു? വേറെ വഴിയൊന്നും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, വേറെട്ടി മടക്കാം. അതെങ്ങനെ? അതാ ആ എ ബി സി ഡി ഷർട്ടിട്ട പാർട്ടിയാ. നീ ചെന്ന് വളച്ചെടുക്ക്. മോനെ, നിനക്ക് ഈ മേൽവിലാസത്തിൽ ആളറിയാമോ? അറിയാമോ. രേവചേച്ചിയുടെ ആരാ? രേവചേച്ചിയുടെ സ്വന്തം ആളാ. ഒന്നും കാണിച്ചിരാമ്മ. ഞാൻ ഒരു താളല്ലേ, വാ പോവാ. കുട്ടി ബസ് പോണുണ്ടോ? കുട്ടി ബസ്. അല്ലെ, എത്ര നേരം നടക്കുന്ന? എത്ര അയില്? ഇപ്പൊ എത്തും ചേട്ടാ. ഈ വളവും അങ്ങോട്ട് കഴിഞ്ഞ എത്ര വളവും തിരിവും കഴിഞ്ഞ്. അത് ചേട്ടൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ, എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം. അതിന് നിങ്ങളെ പഠിച്ചിട്ടല്ലേ രേവതി ചേച്ചി ഇവിടെ ഓടിപ്പോന്നു. എടാ, അതൊക്കെ പണ്ട്, ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ. അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടുത്തെ നമ്പർ വൺ റൗഡി എടുത്തിട്ടുണ്ട് ഈരാളി. കേട്ടിട്ടുണ്ടോ? ഈരാളി ഇത് കേട്ടിട്ടില്ല. നീരാളി ഇത് കേട്ടിട്ടുണ്ട്. കടലിലൊക്കെ ഇങ്ങനെ പിടിച്ചാക്കുന്നൊരു ജന്തു. ഇത് കരയെ പിടിച്ചാക്കുന്ന പാർട്ടിയാ. പോലീസിനോലും പേടിയാ. അയാളും ദേവചേച്ചി തമ്മിൽ പ്രേമാണ്. ദേവതി ചേച്ചിയുടെ സ്വത്തെല്ലാം ചേച്ചിയുടെ അമ്മ ഉണ്ടായില്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യില്. കുട്ടൻ ചേട്ടൻ ഉള്ളിടത്തോളം കാലം അവരുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് കുട്ടാഞ്ചേരനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറഞ്ഞു. ഞാൻ കേട്ടു. നേരാണോ ചേട്ടന് കേക്കണോ? 13 കൊലയായിട്ടുള്ള ആളാ, ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊല ചെയ്യുമ്പോഴും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു, അത് ചേട്ടനുള്ളതായിരിക്കും. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക, എന്റെ പൊന്നു ചേട്ടൻ തിരിച്ചു പോന്നാ നല്ലത്. അല്ല, നമുക്ക് അവളി ഒന്ന് കണ്ടിട്ട് നേരാണോന്ന് ചോദിച്ചിട്ട് പോയ പോരെ. ഞാനടി നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ. 14 കൊല ചെയ്ത് 15-ാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ. അല്ല, ആ പയ്യൻ പറഞ്ഞത് 13 കൊല ചെയ്തെന്നാണല്ലോ. കൊന്ന എന്നെ കളഞ്ഞു നിനക്കാണോടാ? അയ്യോ അല്ലേ. പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടുകത്തി ഞാൻ എടുത്തിട്ടില്ല. നീ ഇവിടെ നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുവരെ നീ അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ കൊല്ലും ഞാൻ. ഞാൻ ഇനി പോയിക്കാ. ഇങ്ങോട്ട് നോക്ക്, വെട്ടിത്തി എടുക്കാൻ പോയിരിക്കുക. ഇവിടെ നനിയ കൊല്ലുന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നാ ഉടം കൊല്ലും. അടുത്തോണ്ട് സ്ഥലം വിട്ടോ, ജീവനെങ്കിലും കിട്ടും. എടാ 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 എടാ, നില്ല നില്ല നില്ല. അയാളെ കൂട്ടോ പോയത്. ആരി? ആ കൊല്ലാളി. ഇങ്ങോട്ട്. അപ്പൊ നീ എന്നെ കൊല്ലം കൊണ്ടുപോവാ. കൊല്ലടാ കൊല്ലി. ഇങ്ങോട്ട് വാ. മലയാളി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരെ പോവാ? അങ്ങോട്ടൊന്നും പോകണ്ട, ബസ്സും ട്രെയിനും എല്ലാം മിന്നൽ പണി കൊടുക്ക. ഇവിടുന്ന് നേരെ പോയാ ചെല്ലപ്പോ ലോഡ്ജ്. അവിടെ ആവുമ്പോ ആരും അറിയില്ല. ബസ് സ്റ്റാൻഡിന് അടുത്തുവാ. പക്ഷെ തലവിളി കാണിക്കരുത്, വെട്ടിക്കൊണ്ടു പോവും. ഇവിടെ ധാരാളം ഈരാളി ആൾക്കാരുണ്ട്, സൂക്ഷിക്കണം. ലോഡ്ജിൽ കള്ളപ്പേരെ പറയാവൂ, ഇല്ലെങ്കി അവര് കണ്ടുപിടിക്കും. കള്ളപ്പേര് പറയാ. അപ്പൊ ഞാൻ അല്ല, ഞാൻ തനിച്ചു പോണോ? തനിച്ചു പോണം. പോണല്ലേ. അപ്പൊ ചെല്ലപ്പയ്യല്ലേ? സത്യം പറ പോനെ, നീ കല്യാണം കഴിച്ചതാണോ? ഇതുമുള്ള ബോംബെയിൽ കിടന്ന് എന്നെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചോന്ന്. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടും ഇല്ല, കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടും ഇല്ല.
നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോ. ഇല്ലെന്ന് പറഞ്ഞില്ലേ, എന്തൊരു കഷ്ടതയമേത്. പിന്നെ ഞാൻ മാങ്ങ പോകുന്ന പിള്ള തേങ്ങ അയാളോട് ഒന്ന് ചാടിത്തുള്ളത് കേട്ടല്ലോ. നീ അയാളുടെ മോക്ക് മോതിരം മാറി ഇതൊക്കെ. അച്ഛൻ എന്നെക്കാളും വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ്. അല്ല ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പറയാൻ. അത് ശരിയാ, വിളിക്ക്. നമസ്കാരം. നമസ്കാരം മോനെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് നിന്റെ അമ്മായിയപ്പൻ. ചോദിക്കാൻ. ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു. ഇല്ല. പിന്നെ കഴിക്കാവുന്ന വാക്ക് തന്നു. ഇല്ല. ഏയ് സത്യം പറയണം, തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഹേ ഇല്ല. താനല്ലോ കഴിഞ്ഞ ആഴ്ചയോടെ വിളിച്ചു പോയത്. എന്റെ മോൻ തന്റെ മോളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നോ? മോതിരം കൈമാറി നോക്കെ. അതിനെ മേനോൻ സാറിന്റെ മോനാണോ? എന്താ വല്ല സംശയമുണ്ടോ? എന്നാലും എനിക്കും എന്റെ ഭാര്യക്കും യാതൊരു സംശയവുമില്ല, ഇത് ഞങ്ങളുടെ മോൻ തന്നെയാ. ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല, സാറിന്റെ മറ്റേ മോൻ. മറ്റേ മോനോ? അതേതാ ഈ മറ്റേ മോൻ? സാറിന്റെ മൂത്ത മോൻ. എനിക്ക് ഞാൻ അറിയാതൊരു മോനോ? അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല. അത് സാറിന്റെ മോൻ തന്നെയാ. ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്! ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു മോനോ? ഇടോ, ഇയാള് വെറുതെ പറയുന്ന. വെറുതെ ഒന്നുമല്ല, ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ ചുണ്ട്. നിങ്ങൾ അതുപോലെ വാർത്തു വെച്ചിരിക്കുക. ആർക്കും കണ്ണടച്ചോണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന്. സാറേ വേലറക്കരുത്, ഇവിടെ നിന്ന് വേലക്കാരൻ ചെല്ലപ്പനെവിടെ? അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യത്തിനും അവൻ സാക്ഷിയുമാണ്. അവൻ എവിടെ? വിളിക്കേ. അവൻ വീട്ടിൽ പോയി. ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി. നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശമെന്നും എനിക്കറിയാം. താ കൂടുതൽ വർത്താനം പറയരുത്, തന്റെ പേരിയ മാനേഷ്ടത്തിന് കേസ് കൊടുക്കും. മേനോൻ സാറേ, നിങ്ങളെക്കാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ളവനാണ് ഈ ഗോവിന്ദപ്പിള്ള. കോടതി വരാന്തിയിൽ കുറെ കേറെ ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലും കൊല്ലും നടത്തി ജീവിച്ചവരാ ഞങ്ങള്. സൂക്ഷിച്ചോ, പേടിപ്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾ വെച്ചോ. താ എന്ത് ചെയ്യും? അത് ഞാൻ അപ്പൊ കാണിച്ചുതരാം. സാറേ, ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ഒരാഴ്ചയ്ക്ക് ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പൊ കാണിച്ചുതരാം. എന്താ അമ്മ ഇത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ നിക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. 5:10 ടെലഗ്രാം കിട്ടിയ ഉടനെ പുറപ്പെട്ടതാ. എന്തോ അത്യാവശ്യമാണെന്ന് അവർത്ത്. ഇനി 40 മിനിറ്റോടെ ഉള്ളൂ. അച്ഛാ, ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. പെട്ടിയും കിടക്കാല എടുത്തോ, നമുക്കും പുറപ്പെടാം. ഇവിടെ വന്നാ ശരിയാവില്ല. വേണ്ട വേണ്ട, ഇവിടെ ശരിയാവും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ തനി നേരം കണ്ടുപിടിച്ചത്. ഞാൻ എന്ത് വേണോന്നേ പറയണേ? തനിക്ക് എന്നേക്കാൾ വിശ്വാസം കണ്ടോ പറയണ വാക്കിലല്ലേ? പണ്ടാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വസിച്ചേ പറ്റൂ. അതിന് തക്ക കാരണങ്ങളുമുണ്ട്. എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളകളികളും കളിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിവ് സഹനം പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം. തനിക്ക് അവനെ കാണാണ്ട് ഉറക്കം വരില്ല. ആ ഗോപാലകൃഷ്ണൻ പഞ്ചപാവം പോലെ ശാസ്ത്രീയ സംഗീതം കേട്ടോണ്ട് ഇവിടെ ഇരിക്കും. ഒരു ബ്രഹ്മചാരി കയ്യിലിരിപ്പ് മുഴുവനും കൊള്ളരാത്തതും. എന്നിട്ട് പഴി എനിക്കും അല്ലേ? നീ അങ്ങനെ വിഡ്ഢിയാക്കൊന്നും വേണ്ട, ഞാനും ചെറുതെ കണ്ടിട്ടുണ്ട്. കണ്ടെങ്കിലേ കണക്കായി പോയി, ഇനിയും കണ്ടെന്നും വരും. ചെല്ലപ്പയ്യരെ, മുറി ഉണ്ടാ? അല്ലേ, എന്ത് കുന്തായാലും ശരി, അതിനകത്ത് കയറിയാ പിന്നെ പുറത്തേക്ക് വരണ്ട യാതൊരു ആവശ്യം ഉണ്ടാകരുത്. പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. ശല്യങ്ങൾ അങ്ങോട്ട് പഠിച്ചെടുത്തോ, പഠിച്ചെടുത്തോളൂ. സാധാരണ നല്ല പഠിച്ചോളൂ.
ചെറിയ നായർ. തന്റെ അച്ഛന്റെ പേരെന്താ? കുര്യാക്കോസ് വേണോ? അമ്മയുടെ പേരെന്താ? മേരി തമ്പുരാട്ടി. അത് ശരി. അക്കൊക്കെ അപ്പൊ ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും അല്ലേ? അങ്ങനെ ആയിട്ടല്ലേ തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ഞാൻ സഹിച്ചോളാം. ആ റൂമിന്റെ താക്കോലും കൂടെ ഉണ്ട. പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ. വേണ്ട, എനിക്ക് ഒന്നിന് പോണം. പോലെ മൂന്ന് ക്ലാസ് വേണ്ടോ? എന്റെ പേര് നാരായണൻ. ഞാൻ വേണം. ഒറ്റൊന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം ഈരാളിന്റെ ആളുകളായിരിക്കും. പക്ഷെ എന്നെ കൊല്ലാൻ നടക്കുകയാണ്. എന്നാലും എടി രേവതി, എന്നോട് നീ ഇത് ചെയ്യേണ്ടില്ലായിരുന്നു. ഓക്കെ, ഇനി ഇതിന് യാതൊരു കുഴപ്പമില്ല. എന്താ നോക്കുന്നത്? രേവതിയില്ലേ? രേവതിയില്ലേന്ന്? ഓഹോ, രേവതി എന്ന് വരെ ആയോ? നിങ്ങള് പരിചയക്കാരാണ് അല്ലേ? ഞങ്ങൾ തമ്മിൽ അറിയും. കടയിൽ വെച്ചുള്ള പരിചയമായിരിക്കും. കൂടുതലും പുറത്ത് വെച്ചുള്ള പരിചയ. ഓഹോ, അപ്പോ പുറത്തു വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനാണ് ഇവൾ ക്ലബ് എന്ന് പറഞ്ഞ് ചമം ചുരുങ്ങി പോകുന്നത്. ആ, രേവതി ഇവിടെ ഇല്ല. ആ ശരി. ടെസ്റ്റോ കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. കണക്കെല്ലാം ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തരാനും കൊടുക്കാനൊന്നും ഇല്ലല്ലോ. ഇറങ്ങല്ലേ? ഓക്കെ. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു വന്ന് കുഴപ്പം വല്ലതും ഉണ്ടോ നോക്കാം. എന്തായാലും കുഴപ്പമാക്കില്ലോ. ഇനി വന്നിട്ട് കൂടുതൽ കുഴപ്പമാക്കണ്ട. കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചു. ആ, ഇയാളൊരു മോശരന. തള്ളെ കണ്ടെങ്കിൽ രേവതി ഒന്ന് കാണാമായിരുന്നു. അല്ല, നമ്മുടെ ഭാര്യ എവിടെ ഇല്ലേ? നമ്മുടെ അല്ല, എന്റെ ഭാര്യ. അതാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ മനസ്സിലായി. എന്നാൽ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അല്ല, കുറച്ച് ഇംഗ്ലീഷ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറയണം. ശരി. അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം. താൻ ഒരു ഗതികേട് കണ്ടില്ലേ? അവിടെ ഒരു ഇംഗ്ലീഷ്. ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും. അല്ലേ മനുഷ്യന്റെ ബുദ്ധി വേണമെന്ന് പറയുന്നേ. അവടെ ഇംഗ്ലീഷ് എന്റെ കൂടിനകത്ത്. ഗരേ വിഘടപ ഗരേ തമ
തന്റെ മറ്റവൻ മറ്റവൻ ഗോപാലകൃഷ്ണൻ. അവന്റെ തന്ത അറിഞ്ഞിട്ട പേര് തന്നെ ഗോപാലകൃഷ്ണൻ. പതിനാറായിരത്തിട്ടിൽ ഒന്നായിരിക്കും താനും. അനാവശ്യം പറയരുത്. അല്ലെങ്കിലും കാണാൻ കൊള്ളാന്ന് ആമ്പിളരെ കണ്ട നിങ്ങൾക്ക് കണ്ണു കടിയ. അവൻ ഒരു പാവം ചെറുക്കൻ. അവനെയും എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളെ കാണിച്ചതുപോലെ വൃത്തികേട് ഞാൻ കാണിക്കില്ല. എന്റെ അടുക്കള നിങ്ങൾ പൊട്ടിച്ചോ. ആഹാ, എന്നാ നോക്കിക്ക അങ്ങോടെ തൊട്ട് അമ്മയുടെ നേരെ. ദൈവമേ, ഇവരോട് പൊറുക്കണമേ. ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഞാൻ എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലുള്ള തന്റെ അറിവ്. അതെ. ശങ്കരിശങ്കുരു ചന്ദ്രമുഖി അഖില. അയ്യോ ഈശ്വര, നീ ദ്രോഹിനെ ചതിച്ചല്ലോ. നോക്കിക്കോ, ഇനി ഒറ്റർക്കണേ അവിടെ വെച്ചേക്കില്ല. ഇപ്പോഴെങ്ങനെയുണ്ട് എന്റെ റെക്കാർഡുകള്? ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. താൻ കളിക്കുന്നത് പുത്തമ്പറയിലെ രാവുണ്ണിമേലിനോടാ. ആ, അത് മറക്കണ്ട. ഓ, ഒന്നല്ലേ പോയുള്ളൂ. ഇതാരേ, ശക്തിരാഘവൻ പിള്ളയോ? ഓ, ശക്തിയൊക്കെ പണ്ടായിരുന്നു. അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ ഇന്ന് രക്ഷപ്പെടുമായിരുന്നോ? അല്ല, ഇപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി, എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ. എന്തു പറ്റി സ്വാമിയേ? ശരണമയ്യപ്പ, എന്നെ ഒന്ന് രക്ഷിക്കണം. 2000 രൂപ കടം തരണം. മൂട്ടിച്ച കാശ തൊണ്ടി കൊടുക്കണം. നിങ്ങൾ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്താ ഈ കേൾക്കുന്നത്? മോഷ്ടിച്ചത് കള്ളൻ. തൊണ്ടിയോടുകൂടി തന്നെ ഞാൻ അവനെ പിടിച്ചു. തൊണ്ടിയോടുകൂടി തന്നെ അവൻ ഓടിപ്പോയി. ഇപ്പൊ തെണ്ടിയത് ഞാൻ. അതെന്താ? തൊണ്ടി 2000 രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടു എന്ന് പുതിയ കേസ് SI ചാർജ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 2000 രൂപ കൊണ്ടുവന്ന് ഞാൻ SIയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പൊ ഇത് പോകും. സത്യം പറയാമല്ലോ ശക്തി, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. രൂപ ഞാൻ തരാം. 110 രൂപ പലിശ. അത്രേ ഉള്ളൂ. പ്രോംസറി നോട്ടും എഴുതണം. ഉവല്ലോ, സ്വന്തം കുഴിമാടം തോണ്ടയാണെന്ന് എനിക്കറിയാമല്ലോ. വേറെ വഴിയില്ലല്ലോ. സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നു. എന്നാ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അകത്തോട്ട് കയറിക്കോ, കാശ് മേടിച്ചോ. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളാ. വലതുകാലം വെച്ച് തന്നെ കേറാം. അത് വേണ്ട, എന്തിനു വലതുകാലം വെച്ച് കയറണം? മുടിഞ്ഞാലും സ്വാമിയല്ലേ മുടിയുള്ളൂ. എന്റെ ഈ ഏട്ടത്തുകാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വര, ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ. ഭഗവാനെ, അങ്ങോട്ട് കയറിപ്പോട്ടെ. എനിക്ക് ഇങ്ങനൊരു മകനുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അറിവിപ്പെട്ടിടത്തോളം ഇല്ല. അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവിപ്പെടാണ്ട് എനിക്കൊരു മകനുണ്ടാവാം എന്നല്ലേ? ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വെക്കരുതെന്ന ശാസ്ത്രം. അപ്പൊ തനിക്കും എന്നെ വിശ്വാസം ഇല്ല. അല്ലെങ്കിലും എനിക്ക് ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ. നാട്ടില് മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്ന എന്നെ ഈ ഗുരുമാലി കൊണ്ട് ചാർജ് ചെയ്ത് ആ ഒറ്റ ഒരുത്തരാ. അല്ലെങ്കിൽ ചേരി കൃഷ്ണ കൈമള ഗതിവരുമായിരുന്നു. എന്ത് പറഞ്ഞാലും തന്റെ ഒരു ചേരി കൃഷ്ണ കൈമള്. എന്റെ കൈ തടിച്ചു വരണ്ട്. മോങ്ങാനിരുന്ന നായരെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും? ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ.
കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. ആ എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ. തേങ്ങ ആയിട്ട് ഒരു പരവ നാറി ഒന്ന് വീണിട്ടുണ്ട്. ആ അതൊന്ന് ഇതാ ഇപ്പൊ പുതിയൊരു പ്രശ്നം. താനെന്റെ വക്കീലായോണ്ട് പറയാണ് നാട് നീളെ പറഞ്ഞു നടന്ന് പാട്ടാക്കരുത്. ഇല്ല മേനോന്തി ഞാൻ പറഞ്ഞോളൂ. രേവതിക്കൊരു പ്രേമം, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണുണ്ട്, അവൻ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം. ഏതായി ചെറുക്കൻ? ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വിഷയം അതല്ല. ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല എന്നുവെച്ചാൽ പ്രശ്നം ഗൗരവമാവും. അത് വേണം, സൂക്ഷിക്കണം. കാശുള്ള വീട്ടിലെ പെമ്പിള്ളേരെ തപ്പി കുറെ എംബോക്കികൾ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനെയൊക്കെ ഉണ്ടാക്കി വിട്ട തന്റെ അടിക്കാൻ. അടി ചെയ്യും ഉപകാരം, അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേനെ, ഇപ്പൊ വയ്യ സാർ. താൻ അടിക്കാനും പിടിക്കാനും നിൽക്കണ്ട, ഒരാളെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ തന്നാ മതി. ആ കാര്യം ഞാൻ ഏറ്റു. സാർ ആളെയും കാണിച്ചു കൊടുത്ത് തല്ലുകൂലിയും കൊടുത്താൽ അവനെ ശരിപ്പെടുത്തുന്ന കാര്യേറ്റു. ആളാരാ? ആ ആള് വലിയ റൗഡിയാ, നമ്മുടെ ഇടിയൽ നമ്പോതൻ. ഇതവന്റെ വണ്ടിയാണോ? വരട്ടെ വരട്ടെ, കുറച്ച് ദിവസമായി കൈയൊക്കെ ഇറങ്ങിയിട്ട്. നോക്കടാ സാർ, ധൈര്യമായിട്ട് അങ്ങ് മാറി വന്ന്, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പേടിക്കണ്ട, ഞാൻ പറയുന്നുണ്ട്. നീയാണോടാ കോവാലകിച്ചൻ? കോവാലയച്ചനല്ല, ഗോപാലകൃഷ്ണൻ. വല്ലപ്പോഴും പല്ലൊക്കെ തേച്ച് നാക്കൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ കൊയ കൊയാതിരിക്കും. മാനവും മര്യാദ ഉള്ള വീട്ടിലെ പെണ്ണുങ്ങളെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല. അല്ലടാ സാർ ആരാണാവോ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഇടിയെല്ലാം പോരുന്ന അറിഞ്ഞിടാത്തവരാരും ഇവിടെ ഇല്ല. നോക്കി നിൽക്കാതിരിച്ച് പിരികളാ. രൂപാഞ്ഞൂറ് പോയാലും ഉസിരം തല്ല വിട്ടിക്കാൻ പയ്യ. നീയാണോ ഇടിയൻ ലംബോദരൻ? അതെ. തലക്കെട്ടഴിച്ചേ. എന്തോ തലക്കെട്ടഴിക്കാൻ? അത് ശരി, ക്ഷമിക്കണം. വിരട്ടി അഴിപ്പിക്കാനുള്ള ഭാവമായിരിക്കും. അഴിച്ചില്ലെത്താ എന്നാ ചെയ്യും? ആ മുണ്ടാത്തിട്ടെ. എന്തോ മുണ്ടാത്തിടാൻ? ഇന്ന് വരെ ഇടിയൻ ലംബോദരൻ ആരുടെ മുമ്പ് മുണ്ടാത്തിട്ടില്ല. മുണ്ടാത്തിടാൻ ഇല്ലാത്താ എന്തോ ചെയ്യും? നീ വന്നേ. ഏ മേലി, നീ ആരെങ്കിലും ഇടിക്കോ? അതിപ്പോ ഞാൻ ആരും ഇടിച്ചിട്ടില്ലല്ലോ. ഓ അപ്പൊ പേര് മാത്രമേ ഉള്ളൂ, മേലാൻ. ഈ ഊച്ചാളി പോസങ്ങാനും കാണിക്കുന്നാണ്ട, എന്നെ എനിക്ക് അറിയാലോ. ഓ സത്യമായിട്ട് നീ പോക്ക. ആ അവനെ കാറി കയറിക്കോ, അടുത്ത മുക്കി ഇറക്കി വിട്ടേക്ക. നമുക്ക് പോവാ. എന്താ ഒളിച്ചോടുന്ന കാര്യം? എന്തായി ഇപ്പോഴോ? ആ ഞാൻ റെഡി. ഇങ്ങനെ എടുത്തുചാടി പുറപ്പെട്ടാല് കാര്യം കുഴപ്പമാകും. ആരും അറിയാതെ വേണം ഈ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ. അതിനൊരു പണിയുണ്ട്. എന്താ? ഞാൻ എവിടെയെങ്കിലും പേര് മാറ്റി ഒളിച്ച് താമസിക്കാം. നിങ്ങളും അതിൻ്റെ അടുത്തൊരു മുറി എടുത്ത് താമസിക്കണം. രണ്ടു ദിവസം നമ്മളെ കാണാനല്ലെന്ന് ബഹളം ഉണ്ടാവും. അത് കഴിയുമ്പോൾ സ്ഥലം വിടാം. എവിടെയാ താമസിക്കുക? ചെല്ലപ്പയ്യർ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട്. ആളും ബഹളം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. എന്നാൽ ഞാനൊരു ഐഡിയ പറയാം. ചേട്ടൻ അവിടെ വന്ന് ഒരു മുറിയിൽ താമസിക്കണം, എന്നിട്ട് വട്ടായി അഭിനയിക്കണം. ചേട്ടൻ വീട്ടിൽ നിന്ന് ഒളിച്ചോട്ടിതാണെന്നും പറഞ്ഞ് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകാം. അത് വേണോ? വേണം.
എനിക്ക് സഹായമായിട്ട് ഒരാൾ കൂടെ ഉണ്ടാവും. ആരാ? പോലീസ് ശക്തി രാഘവൻപിള്ള. അയാളെ കയ്യിലെടുക്കാൻ എനിക്കൊരു വഴിയുണ്ട്. ചേട്ടൻ നാളെ തന്നെ അങ്ങോട്ട് പോയിക്കോ. ഈ പണിയാകുമ്പം ആര് സംശയിക്കില്ല. ഏറ്റോ? ശരി. ഇവിടെ ഏതെങ്കിലും പാർട്ടിയിൽ ഒന്ന് ഒളിച്ചു താമസിക്കുന്നു. ഒറ്റ ഇടിക്ക് തന്റെ മൗനവ്രതം ഞാൻ തീർത്തുകളെ. ഓഹോ, എന്താ അറിയേണ്ടത് വെച്ചാ ഞാൻ പറയാം. താനാരാ? കേശുള്ളെന്ന് ചോദിച്ചാൽ ഈ ലോഡ്ജിൽ എല്ലാവർക്കും അറിയാം. തനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും അറിയാമോ? അറിയാം. ഇവിടെ വശപ്പശകായിട്ട് വല്ല പാർട്ടികളും വന്ന് താമസിക്കുന്നുണ്ടോ? ഒരു പാർട്ടിയുണ്ട്, കള്ളപ്പേരില്ലാ താമസം. അത് ശരി. കണ്ടിട്ട് ഒളിച്ചു താമസിക്കുന്ന ലക്ഷണമാണ്. എന്നാ ഞാൻ വിചാരിക്കുന്ന ആൾ അവൻ തന്നെ ആയിരിക്കും. വാ പോകാം. ആരാ? എന്റെ പൊന്നി ചേട്ടാ, എന്റെ കാര്യം വലിയ കഷ്ടമാ. ഞാനിപ്പോ വഴിയാധാരമായി. ചേട്ടൻ ഒരുത്തനാണ് കാരണക്കാര്. നിന്റെ മുതലാളിപ്പോ പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. നീ എന്നെ പറഞ്ഞ ഒരാഴ്ച കാണുള്ളൂ. എനിക്കറിയാം ആ കള്ളക്കളവിന് ഇങ്ങനൊരു ബുദ്ധി തോന്നുന്നു. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നല്ലേ? എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഓഹ്, സംഗതി കഴിഞ്ഞോ? ആ തേങ്ങയുടെയും കള്ളക്കളവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് അച്ഛൻ ചത്തു എന്നും പറഞ്ഞ് കുറച്ച് കാശും വാങ്ങി ഞാനിഞ്ഞ് ഇറങ്ങി. അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞില്ല. ഏ, അച്ഛൻ ചത്തത് വാസ്തവാ. പക്ഷെ അത് 15 വർഷത്തിന് മുമ്പാ. ഏതായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും തീരുമാനിക്കണം. ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങ തീരുമാനിച്ചു കഴിഞ്ഞു. അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുക. അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട, എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും. ഞാനേ നീ ഒരെഴുത്ത് തരാം. നീ അത് മല്ലിയേക്ക് കൊണ്ട് കൊടുക്കണം. ആരും അറിയാറോ? ചേട്ടൻ ധൈര്യമായിട്ട് എഴുതണം. കൂടെ ഒരു 25 രൂപയും തരണം. എഴുത്ത് എത്തേണ്ട ഇടത്ത് ഞാൻ എത്തിക്കും. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാന? ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. എന്നാ ശരി. പുതിയ റെക്കോർഡും വാങ്ങിച്ചുകൊണ്ടിരുന്നു. ആസ്വദിക്കുക. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. തദരി വാതാപി ഗണപതിം ഭജേഹം. വാതാപി ഗണപതിം ഭജേഹം. എന്താ നിർത്തിയത്? തൊണ്ട ഒരു പിടുത്തം. ആ, ഈ തൊണ്ടയ്ക്ക് ഈ ചുക്കും കുരുമുളകും കൂടെ. ആ മതി, ഇതിന് ശരിയാവൂല. അപ്പൊ നാളെ വരില്ലേ? ആ, അപ്പൊ എടുക്ക. ഇംഗ്ലീഷ് പാട്ട് അറിയാമോ? കൊള്ള അറിയാമോ? പതുക്കെ പറ, പതുക്കെ പറ. അതല്ല എന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പൊ പാടണോ? വേണ്ട വേണ്ട വേണ്ട, നാളെ പാടിയാ മതി. അഡ്വാൻസ് 100 രൂപ. നാളെ വരണേ. ഓ, ഇവിടെയാണോ താമസം? ആ ഐഡിയ മുമ്പേ നടക്ക.
എന്ത് വേണമെങ്കിലും ചെയ്തു. എന്ത് പിടിച്ചോണ്ട് വരണടാ, വാ ആ ഇവിടെ വിളിച്ചിരിക്കണം. അയ്യോ എനിക്ക് അവളെ കഷ്ട, അയ്യോ ഷേപ്പ് മാറ്റത്. അവന്റെ അച്ഛനൊരു രാമുണ്ണി, അമ്മ ഒരു ഭൂലോകരമ്പ രേവതി. ആ കൊട കൊട വിടോ, ആള് മാറിപ്പോയി. നീയല്ലേ പറഞ്ഞേ അവനകത്തുണ്ട്? ഞാനിപ്പോ ആ കേശവുള്ള എന്നോട് പറഞ്ഞു. ഏത് കേച്ചു? മാതാപി ഗണപതി ഭജ ഭജഹം, 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 ആ ഭജ ഭജഹം, ആ ഭജ ഭജഹം, ആ ഭജ ഭജഹം. ചില്ലറ ഉണ്ടാവോ? ചില്ലറ നിങ്ങളുടെ ചില്ലറക്കളി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാല എന്തിനാ വാല് പൊക്കുന്നത്? വാലുള്ളതുണ്ട്. പിന്നെ എന്റെ കളി മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ, അത് കണക്കായി പോയി. അല്ലെങ്കിൽ തനിക്ക് ഈ ആമ്പിള്ളാരെ വളയ്ക്കാൻ നട്ടം എടുക്കാന്ന് പട്ട എനിക്കറിയാം. അതെ, നിങ്ങൾക്ക് പെമ്പിള്ളേരെ പിറകെ നടക്കാങ്കിലേ എനിക്ക് ആമ്പിള്ളേരെ പിറകെ നടക്കാം. നിങ്ങൾക്ക് ക്ലാസിക്കൽ കേൾക്കാമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് കേൾക്കാം. എന്നാ ഈ വീട്ടിൽ ആരുടെ ഇഷ്ടം നടക്കാൻ എനിക്കറിയണം. ഇവിടെ ഞാൻ പറയുന്നത് പാടണം. കണ്ണനെ കണ്ടു സഖി, കാ വർണ്ണനെ കണ്ടു സഖി, ഞാൻ കണ്ണനെ കണ്ടു സഖി, കാർ വർണ്ണനെ കണ്ടു സഖി, ഞാൻ കണ്ണനെ കണ്ടു സഖി. തരുമൊരു വരം മിഴികളിൽ ചരം, തനുവിലു സുഖം പ്രിയതര മുഖമരികിൽ, കണ്ണനെ കണ്ടു സഖി. കണ്ണനെ കണ്ടു സഖി, കാർവർണ്ണനെ കണ്ടു സഖി, കണ്ണനെ കണ്ടു സഖി, കാർവർണ്ണനെ കണ്ടു സഖി. വരുമൊരുവരും കിഴികളിൽ തരും, തനുവിരു സുഖം അറിയതര മുഖം, ആ കണ്ണനെ കണ്ടു സഖി, കാർവർണ്ണനെ കണ്ടു സഖി. നിലക്കടമ്പിൻ പൂവുകൾ ചൂടി ഉണരുവാനായി ഞാനുമണഞ്ഞു മാനസം, അതൊരു പൂവനം മദനമോഹനം, മൃദുല കോമളം പ്രിയ സഖി, കണ്ണനെ കണ്ടു സഖി. ഹേയ്!
മാനസം അതൊരു പൂവനം മദനമോഹനം മൃദുലകോമളം മാനസം അതൊരു പൂവനം മദനമോഹനം മൃദുലകോമളം കണ്ണനെ കണ്ടു സഹി കാർവന്നനെ കണ്ടു സഹി സസസരി ദിരിരിഗ ഗഗഗമ Mama mapa magari sasari diri gaga gaga gama mama mapa padani sa kannane kandu sakhi sariri gaga mama 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 gari risa mami sariri gaga mama 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 gari risa sariri gaga mama 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 gari risa kannane kandu sakhi sarvanane kandu sakhi ri sani ni sani da ga ni da pa ga ri sani da ri sani da pa ga ma pa da ni sa kanna ne kandu sahi biru biru bi 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 kannane kandu sahi karvanane kandu sahi sa sani da ni da pa ma kannane ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ സ്വാമിക്ക് എഴുതി കൊടുത്ത 2000 രൂപ വിൽപ്പത്രം ഉണ്ടല്ലോ, അത് അങ്ങേരറിയാതെ എനിക്കങ്ങ് എടുത്തു തരണം. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കക്ഷിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്നൊന്നും കാണാൻ പറ്റുമോ? ഇപ്പം ചെല്ലപ്പയർ ലോഡ്ജിൽ കാണും. അല്ല, സംഗതി പുറത്തറിഞ്ഞ മോശമാണേ. എന്റേ ഇത് പോവും. അതുകൊണ്ട് ആളെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ലോഡ്ജിൽ ചെന്ന് എന്ന് ചോദിച്ചാ മതിയല്ലോ. അയ്യോ, ശരിക്കുള്ള പേര് പറയില്ല, ഞാൻ അല്പം ഭ്രാന്ത് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കാം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ അവിടെ പോകുന്നു, ആളെ കാണുന്നു, സംസാരിച്ച് കാര്യങ്ങളെല്ലാം അത് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഒരുമിച്ച് ലോഡ്ജിൽ ചെല്ലുന്നു. നിങ്ങൾ അയാളുടെ ചേച്ചിയാണ്, അയാൾ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഓടിയാണെന്നും പറഞ്ഞ് വണ്ടി കയറ്റുന്നു. ഞങ്ങൾ പോകുന്നു. അങ്ങനെ പോകാൻ പറ്റൂല. നിങ്ങൾ വിൽപ്പത്രം എന്റെ കയ്യിൽ തരുന്നു, ഞാൻ വണ്ടി പോട്ട് എന്ന് പറയുന്നു, വണ്ടി പോകുന്നു. വരട്ടെ, പോട്ടെ. ശരി. അയ്യരെ, ഇവിടെ കണ്ടാലേ തലയ്ക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? അയ്യരെ വെറുതെ പോക്കരുത്. പറയരുത്, വേറെ വേലയും കൂലി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കാപ്പിയും ചായയും കൊടുക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ വരുന്നവരെ മണിയടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരവക്കെ അത് ഇവിടെ ഉണ്ട്. അത് ശരി. എന്ന് വെച്ച് വരുന്നവർക്കെല്ലാം ഈ നാരായണ വേണം. എല്ലാരും വല്ലതും തന്നിട്ടേ പോയിട്ടേ ഉള്ളൂ. തല്ലായിരിക്കും, ചിലപ്പോ അതും കിട്ടും, ചിലപ്പോ കാശും കിട്ടും. എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് നല്ലതല്ല. അല്ല, വേറെ വട്ടന്മാരാരെങ്കിലും ഇവിടെ താമസമുണ്ടോ? അത് അയ്യരേക്കൾ നന്നായിട്ട് അറിയാം. ഈ പ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോന്നൊരു സംശയം. അങ്ങനെ പറ. ആളെ പിടികിട്ടി, ഇവിടെ ഉണ്ട്. എന്താ പേര്? കള്ളപ്പേരാ. എന്ത്? ചെറിയ നായർ പോലും. ചെറിയ നായരോ? അപ്പൊ പാർട്ടി അത് തന്നെ. സംശയം വേണ്ട സാറേ, ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന്. ആ കള്ള നോട്ടോ വിഡ്ഢിയാ മോന്തേ, ആരെങ്കിലും അടുത്ത് ചെന്നാൽ ഉടനെ എന്നാ കൊല്ലുന്നേ എന്നുള്ളൊരു നിലവിളി. 101% സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ. ഒന്ന് കാണണല്ലോ മുറി ഏതാണ്. ഞാൻ കാണിച്ചുതരാം. അയ്യോ, ഞാനിവിടെ കുടുങ്ങി പോയി. എന്റെ പൊന്നു പോലെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാം. പേടിക്കണ്ട, തന്റെ കാര്യം ഞാനേറ്റു. തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട, ഞാൻ പോയിക്കോളാം. അത് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട, തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. വട്ട് ഇതിന്റെ തന്തക്കിയാണ്, പോടാ. ഇവന്റെ തന്തക്കി പോടാ. സാറേ, പൊന്നു ഏമാന്നെ, ഇതൊരു ഗൂഢാലോചനയാണ്. ഞാൻ പറയാം. എന്താ ശരി,
എനിക്ക് പട്ടാന്ന് പറഞ്ഞിട്ടേ എന്നിവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള പരിപാടി ഇടുകയാണ് നമ്മുടെ ഈ നമ്മുടെ ഈരാളി പാർട്ടി. സാറേ, ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ വന്നപ്പം തൊട്ട് എന്നെ കൊല്ലുന്നേ ചാവുന്നേന്ന് പറഞ്ഞ അലമുറയിടുക. ഇവനെ വട്ട് തന്നെയാ. എന്റെ പൊന്നെ എന്നെ വിട്ടേക്ക് ഞാൻ പോയിക്കോളാം. ഞാനാണ് ശക്തി. മറ്റേ പാർട്ടി പറഞ്ഞു വെച്ചിട്ടാ ഇവിടെ വന്നേ. പാർട്ടി കാലത്ത് കൃത്യം 10 മണിക്ക് ഇവിടെ കാറുമായിട്ട് എത്തും. മറ്റേ പാർട്ടി എന്റെ പൊന്നെ അമ്മാനെ അവള് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാവുന്നേ, അവൾ എന്നോടും പറഞ്ഞിരുന്നു ഞങ്ങള് രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത പ്ലാനല്ലേ ഇത്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാൻ പോവാ. അയ്യോ, ഈരാളിയെ പോലീസിന് പോലും പേടിയാ എനിക്ക് ഇപ്പൊ മനസ്സിലായി. അങ്ങനെ വിളി എല്ലാവരും കേൾക്കട്ടെ, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ വട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് വട്ടില്ല. അങ്ങനെ 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 ഉറക്കെ ഉറയിരിക്കില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് വട്ടില്ല. പിന്നെ ഞങ്ങൾ നാളെ വരും, വന്നിട്ട് കൊണ്ടുപോവാൻ. എന്നെ ആർക്കും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. അതിനു മുമ്പ് ഞാനും ഇവിടുന്ന് പോവും. ഇങ്ങോട്ടേക്ക്. ഞാൻ ഇതുവരെ ഇത്രയും വിചാരിച്ചില്ല ഇത്ര നന്നായിട്ട്. സൂക്ഷിച്ചോളാം, നാളെ കാലത്ത് ഇവനെ കൊണ്ടുപോകാനായിട്ട് ഇവന്റെ ചേച്ചി ഇവിടെ വരും. അതുവരെയുള്ള എല്ലാ ചെലവും നിങ്ങളെടുത്തോളണം. ഇവനെങ്ങാം പുറത്തു പോയാൽ ഇട്ടിച്ചു ഞാൻ നാളെ ആള് വരുന്നവരെ ഇവന്റെ കാര്യം ഞാനേറ്റു. എനിക്കറിയാം നിങ്ങൾ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. തന്റെ തലക്കേതെന്താ, ചെളിയാണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കങ്ങൊരു മകനില്ല, എനിക്കങ്ങൊരു മകനില്ല. അപ്പൊ പിന്നെ അവനാരാ? അത് ഞാനെങ്ങനെ അറിയാ? ഈ കളി തോന്നുന്നു പുള്ളിയോട് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമായിട്ടില്ല. ഇല്ല, തീരെ ഇല്ല, ഇല്ല. എന്നാ കേക്ക, ഗോവിന്ദപിള്ള പറഞ്ഞത് എന്റെ മോൻ തന്നെയാണ്. അവൻ നിങ്ങളുടെ മകളെ കെട്ടാമെന്ന് പറഞ്ഞതും സത്യമാണ്. എന്നാൽ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് പറയാൻ സൗകര്യമില്ല. എന്താ ചെയ്യാൻ ഭാവിച്ചാ കൊണ്ട് ചെയ്യാ. കട്ടായമാണ്, കട്ടായം. എന്നാൽ ഗോവിന്ദപിള്ളയുടെ പരിണിറം ഇനി നിങ്ങൾ കാണും. നിങ്ങളുടെ മകൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഈ നാട് മുഴുവൻ നാറ്റിക്കും. ഏതായാലും ഇനി ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. വര. സ്വാമി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ. നീ ഇവിടെ ഇരിക്കും. ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട്, ഞാൻ നോക്കിട്ട് വരാം. ഈ കേസുള്ളവൻ എവിടെ പോയി കിടക്കുന്നു? എന്റെ കൈ കിട്ടിയാൽ അവൻ പോക്ക. എന്താ ആ ഇടിയനെവിടെ നിൽക്കുന്നു? ഭാഗ്യം എന്നെ കണ്ടില്ല, നിന്നെ അയാൾക്കറിയില്ല. നീ പോയി അന്വേഷിച്ചു. പേര് കള്ളപ്പേരായിരിക്കും. ഓ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. പട്ടുമൂത്തന്നാ തോന്നുന്നെ, വട്ടുമൂത്തന്നാ തോന്നുന്നെ.
അപ്പൊ സ്വപ്നായിരുന്നു. അപ്പൊ അവരെന്നെ കൊന്നില്ലേ? അയ്യോ അയ്യോ, കുറേ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ്. എന്താ വളച്ചുകെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും. ഒന്നു മാത്രം ഞാൻ പറയാം, ആദ്യം കണ്ടപ്പോഴേ രേവതി എനിക്ക് ഇഷ്ടമായി. എനിക്കൊട്ടും ഇഷ്ടമായില്ല. രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല. എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം എന്നെ വീർപ്പ് മുട്ടിച്ചപ്പോൾ ഒരു ആശ്വാസമൊക്കെ പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരമ്മ പോലും ഇല്ലാത്ത ഞാൻ വീട് വിട്ട് ഓടിയതാണ്. എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നത്? രേവതി എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല എന്നും. മനസ്സിലായില്ല. ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ? ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി. മനസ്സിലായി, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം. സോറി. നീ എന്താണീ പറയുന്നത്? ഹരിക്ക് ഭ്രാന്ത് പിടിച്ചെന്നോ? ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല, കള്ളപ്പേരില്ലാ താമസം. അങ്ങനെ ഒരാളെ ഇവിടെ ഉള്ളൂ. അത് ഹരി തന്നെയാണോ? സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചു എന്ന് മറ്റും വിളിച്ചു പറയാറുണ്ട്. അത് നിന്നെ തെറ്റിദ്ധരിച്ചാവും. അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട്. അത് നിന്റെ അച്ഛന് ഭയന്നാവും. എന്ത് കുന്തമായാലും അയാളെ ഇപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക. നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാ കേട്ടത്. ദൈവമേ, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത്? നീ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കരയണ്ട, നടന്നില്ല. ചിലതെല്ലാം പറയാൻ കൂടാ ഞാൻ വന്നത്. ഹരിക്ക് സുഖമില്ല, മുറിയിലേക്ക് പോകൂ. എനിക്കൊരു അസുഖമില്ല. മനസ്സിന് സംഘർഷം കൂടുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രാമുണ്ണിമേനന്റെ മകനല്ല. ദൈവമേ, സ്വന്തം അച്ഛനെ പോലും മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ? ഞാനൊരു അനാഥനാ. സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. സത്യം പറയാൻ വൈകിയെങ്കിലും. പ്ലീസ് ഹരി, ഹരി മുറിയിലേക്ക് പോകൂ. ഹരിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ഹരിയെ കൊണ്ടുപോകാൻ ഇപ്പോൾ വീട്ടുകാർ വരും. ഭ്രാന്തോ? എനിക്കോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്തുള്ളവരെല്ലാം ഇങ്ങനാ പറയുന്നേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു പല്ലിയാൻ തെറിപ്പിക്കും. പെണ്ണാണെന്നൊന്നും ഞാൻ കരുതുകയല്ല. ഏതായി ഞാവാലി? കണ്ടോ പിച്ചിമ്പേയും പറയുന്നത്. കൂടുതൽ ബഹളം വയ്ക്കും മുമ്പ് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. നിക്കാൻ അവിടെ. ഞാൻ ഇതിനകത്തുണ്ടെന്നറിഞ്ഞാ കുഴപ്പമാവും. ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. കൗസല്യേ, ഇവൾ എവിടെ പോയി കിടക്കുന്നു? ശാപം. ഇത് നമ്മുടെ ശ്യാമുട്ടിയല്ലേ? കാണാനില്ലെന്നു വീട് വിട്ടിറങ്ങിപ്പോയിട്ട് കണ്ടുകിട്ടുന്നവർ വിവരമറിയിച്ചാൽ 10,000 രൂപ. എന്നാ ഈ 10,000 രൂപ ഞാൻ വാങ്ങിക്കും. ഭ്രാന്തനെ കൊണ്ടുപോയി ആള് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിച്ചല്ലോ. ചെറിയ തോതിൽ കൂക്കിയും വിളിയൊക്കെ നടത്തി. ഞാൻ ഒലക്കം കൊണ്ട് തലക്കൊന്ന് കൊടുത്തു, പിന്നെ പ്രശ്നമൊന്നുമില്ല. അയ്യോ ചത്തോ. അത്ര വേഗം ഒന്നും ചാവുന്ന പാർട്ടി അല്ല സാറേ അവൻ. അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കയറ്റണം. അതിന് നിങ്ങൾ തന്നെ ഒന്ന് ഹെൽപ്പണം. ഹെൽപ്പ്. പെട്ടെന്നാവണം. ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. 10,000 രൂപ അകത്ത്. ഞാൻ പോവാ സ്വാമി. പോന്നു, അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കെല്ലാം മനസ്സിലായി. പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട്, കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ചാ 10,000 രൂപ എനിക്ക് കിട്ടും. 10,000 രൂപ കളയല്ലേ കുഞ്ഞെ.
എന്നെ പിടിച്ച് വണ്ടി കേറ്റും ഉപദ്രവിക്കോ? അല്ല, നമ്മള് രണ്ടുപേരും കൂടി എവിടെ? അയ്യോ, കാണാനില്ലല്ലോ. പോറാം, കാറ് താഴെ വന്ന് നിൽക്കുന്നു. ഭയം പോ, വാ. എന്നെയാണോ എന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണല്ലേ? പുല്ലാണ് പുല്ലാണ് നീലാണ് പുല്ലാണ്. പിടിച്ച് താഴേക്ക് അയ്യോ, എനിക്ക് പ്രാന്തില്ല. അവിടെ അയ്യോ, പോകണ്ട പോകണ്ട, അങ്ങോട്ട് അങ്ങോട്ട്. പൈസ കിട്ടും എന്നാ നമുക്ക് രണ്ടു കൂടെ പിടിക്കാം. മല്ലികെ, നമുക്കൊരു അബദ്ധം പറ്റി. ഭ്രാന്ത് ഹരിക്കല്ല, വേറൊരുത്തനാ. അവൻ വട്ടുമൂത്തിറങ്ങി ഓടി. ഹരി, ഐ എം സോറി, ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു. ഒളിച്ചു താമസിക്കുന്ന ആളെ അന്വേഷിച്ചപ്പോൾ ഈ ഭ്രാന്തം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ഓ, അതായിരുന്നു കാര്യം. എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ആ, അതൊന്നും സാരമില്ല, നടന്നത് നടന്നു. അടുത്ത പരിപാടി തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല, നമ്മൾ വിവാഹിതരാകുന്നു. ഓക്കെ. കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ, അല്ലെങ്കിൽ താൻ, അല്ലെ തന്നെയാവും. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച് ആളെ കൂട്ടിയാൽ മാനം പോവില്ലേ? പിന്നെ പുറത്തിറങ്ങി നടക്കാനൊക്കോ? ആ, ഇതിക്കൂടല്ല എന്തോ മാനം പോവാൻ. താൻ ഈ എഴുത്തുണ്ടോ? ഇവളുടെ പൂവാലം കാമുകൻ എഴുതിയിരിക്കുന്നു, അതും എനിക്ക്. ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടയിൽ വെച്ച് കണ്ടുമുട്ടി ഒന്നു ചേർന്നു പോയി. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് ഈ കത്ത് എഴുതുന്നത്. ഈ ബന്ധത്തിന് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാനും രേവതിയും നിങ്ങളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിപ്പോകാൻ നിർബന്ധിതരാകും. ഓടിക്കോ, ഓടിക്കോ. എന്താ ഒളിച്ചോടുന്നത്? എല്ലാവരുടെയും മുമ്പിൽ കൊടുത്തു ഓടിക്കോ. പക്ഷേ അതിനു മുമ്പ് ഞാനെന്തായാലും തമ്മിലുള്ള ബന്ധം വേർപെടുത്തണം. ഇയാളിത് മലപ്പൂർവ്വം ആരെയോ കൊണ്ട് കരിഞ്ഞു കുട്ടി എഴുതിപ്പിച്ചതാ. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ആ കൊച്ചു പെണ്ണില്ലേ, അവളൊന്നോട്ട് എഴുന്നള്ളിക്കാനാ? ദേ, അത് നടക്കില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് മൂന്ന് കുട്ടികളെപ്പുറത്തോ സ്വർണവും സ്വർണവും പലിശയും തിരിച്ചു കിട്ടണം. അതല്ലേ വേണ്ടു? മനസ്സില്ല, കേസ് കൊടുക്ക. ഇപ്പൊ താൻ ഈ വീട്ടിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. എന്താ വേണ്ടേ? ചേച്ചി എനിക്കറിയാം, ഈ പറയുന്നത് പോലെ ഒരു ബന്ധവും ചേച്ചിക്കില്ല. മേനോനദ്ദേഹത്തിന് എനിക്കറിയാം, യാതൊരു വൃത്തികേടും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. നിങ്ങളുടെ അറിവിനെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കേ നല്ലത്. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കില്ല. അമ്മ വെങ്ങന്മാരെ പോലും സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ നിനക്ക് പുതിയ ലൈൻ ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഓ വക്കീലേ, ഞങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പക്ഷേ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമുണ്ട്. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അവനെ ഞാൻ ഇവിടെ വരുത്താം. ഞാൻ വിളിക്കാം. മേനോനദ്ദേഹം മുൻകോപിയാ. ഞാനും കല്യാണിയും അപ്പുറത്തേക്ക് മാറി നിൽക്കാം. മേനോനദ്ദേഹം ആദ്യമായിട്ട് അവനുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലാക്കി ബഹളം കൂടാതെ ഒഴിച്ചുവിടാൻ സാധിക്കുമെങ്കിൽ അതാ നല്ലത്. പാടി. Oh, my God.
ഞാൻ രേവതിയെ പ്രേമിക്കുന്നു, രേവതി എന്നെയും. എനിക്ക് അച്ഛൻ. ഓ, അപ്പൊ ഇത് തന്റെ സദ്യതയാണല്ലേ, ചുമ്മാതല്ല പഠിച്ചു പോയത്. ആമ്പിള്ളേരായാൽ ഈ പ്രായത്തിൽ കുറച്ച് കുശലത്തരങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളെയാണ് നിലയ്ക്ക് നിർത്തുന്നത്. അനാവശ്യം പറയരുത്, സത്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ വയസ്സുകാലത്ത് മേനോനദ്ദേഹം ചെയ്ത അത്രയും കുശലത്തരം എന്റെ മോന്റെ പക്കലില്ല. ചെറുക്കാ, സത്യം പറയണം, ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞോ? അയ്യോ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മേനോൻ അദ്ദേഹത്തിന്റെ മകൾ രേവതി ഞാനും തമ്മിൽ സ്നേഹമാണെന്ന. എന്റെ മകൾ രേവതി? അതേത് മകള്? എന്റെ കടയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മകൾ രേവതി. സത്യം പറ മനുഷ്യ, ഞാൻ അറിയാതെ നിങ്ങൾക്ക് എത്ര ഭാര്യ മക്കളുണ്ട്? എടോ, എനിക്കൊന്നും അറിയില്ല. അത് കൊള്ളാം, സ്വന്തം മകളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? ഞാൻ അവളെ ദിവസവും ഇവിടെ കൊണ്ട് വിടാറുള്ളതല്ലേ. വെറുതെ കള്ളം പറയാത. അമ്മാവ അമ്മാവനോ? ഏത് വകുപ്പില്? ആ പെണ്ണ് ഇപ്പൊ നിന്റെ കടയിലുണ്ടോ? ഉണ്ട്. വിളിപ്പിക്ക. ഇതാ, ഇത് നിങ്ങളുടെ മകളല്ലെന്ന് പറയാം. എന്റെ ഉദ്ദേശത്തിൽ അല്പം തെറ്റുപറ്റിയെന്നേ ഉള്ളൂ. അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അല്ലേ? കുട്ടി, ഞാൻ കുട്ടിയുടെ തന്തയാണെന്ന് കുട്ടി അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ മകളാണെന്ന് പറഞ്ഞോ? നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കൂ, എന്നെ ശിക്ഷിക്കൂ, എന്ത് വേണേലും ചെയ്യാം. ഒരു ജോലി അന്വേഷിച്ച് അലഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ നാടകമൊക്കെ കളിച്ചു, മനഃപൂർവ്വമല്ല. ആദ്യം പറഞ്ഞ കള്ളം നിലനിർത്താൻ വേണ്ടി പിന്നെ പല കള്ളങ്ങളും പറയേണ്ടതായും ചെയ്യേണ്ടതായും വന്നു. അതാണ് സത്യം. സംഭവിക്കണമൊക്കെ സംഭവിച്ചേ തീരൂ. കുട്ടി കരയണ്ട, ഞങ്ങൾക്ക് ആർക്കും കുട്ടിയോട് യാതൊരു വിരോധവുമില്ല. അപ്പോ നിങ്ങളുടെ മറ്റേ മോനോ? വീണ്ടും തുടങ്ങിയ രണ്ടിലൊന്ന് അറിയാനാ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ മഹാവൃത്തിയട്ടവനാ. അത് തന്നെ ആദ്യം കണ്ടപ്പോ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ മകൾ എവിടെ? അയ്യോ, അത് ശല്യമായല്ലോ. ഇത്ര നാളെ എന്റെ മോനെവിടെ, മോനെവിടെ ചോദിച്ചു നടന്നു. ഇപ്പൊ അയാളുടെ മോളെവിടെ? തനിക്കതൊരു അസുഖമുണ്ട്. തന്റെ മകനെ ഞാൻ കണ്ടുപിടിക്കുമെന്നായപ്പോൾ എന്റെ മകളെ താൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് എനിക്കറിയാം. എവിടെ എന്റെ മകൾ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഖമായി താമസിപ്പിച്ചിട്ടുണ്ട്. എന്താ വേണ്ടേ? കളി ഇന്ന് ഞാൻ നിർത്തും. തേങ്ങ കളിക്കരുത്, പൊട്ടും. പൊട്ടുവത്? ആ, പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഒറ്റെണ്ണം അനങ്ങിപ്പോകരുത്. എന്റെ ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചേക്കണം, ഇല്ലെങ്കിൽ ശവം പോലും ബാക്കി കാണില്ല. ആ, നടക്ക. ആ, വേണം, നടക്ക. ¡Gracias!
സമാധാനമല്ലോ തനിക്ക്. അല്ലേ, ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ചു പോവില്ല. തനിക്ക് എപ്പോഴും എന്നെ സംശയ. നിങ്ങൾക്കും ആ അതാ പറഞ്ഞത്, തീർന്നു ബന്ധം. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടു വിട്ടു. അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. നടക്ക നടക്ക. ഒരു വലിയ മഴ പെയ്ത് തോർന്നവരുണ്ട്. ഏതായാലും കലങ്ങിയ വെള്ളമെല്ലാം തെളിഞ്ഞു. രാമുണ്ണി മേനോന്റെ മകളാണ് എന്ന് ധരിച്ചാണ് ഞാൻ പ്രേമിച്ചെങ്കിലും ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് കഴിഞ്ഞതൊക്കെ മറന്നാളെ. എന്തായാലും ഒരു പെണ്ണെ വലിച്ചു തലേ കെട്ടണം. എന്നാ പിന്നെ ദേവതി തന്നെ എന്റെ തലയിലോട്ട് കയറിക്കുന്നു. ഗോപു പറയുന്നു ഗോപുവിന് വിവാഹം കഴിക്കണമെന്ന്. ശ്യാമു അത് തന്നെയാണ് പറയുന്നത്. ഇത്രയും കാലം ഞാനും ശ്യാമുവും ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ചുകൊണ്ടിരുന്നു. ആ ഒരു കൺസിഡറേഷനെങ്കിലും ഞാൻ ശ്യാമിനോട് കാണിക്കണ്ടേ? അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ചാവാന്നാണ്? ഇവിടെ യുദ്ധം നടന്നതിനിടയിൽ ഞാനൊരു കാര്യം ഒപ്പിച്ചു. എന്താ? ഒരു നറുക്കെടുപ്പ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഇതിലുണ്ട്. ഗോപു എടുക്കും. ആരുടെ പേര് വരുന്നോ അയാളെ ഞാൻ വിവാഹം ചെയ്യാം. ഒന്നിച്ച് ജീവിച്ചു. ഇനിയിപ്പോ ഭാര്യ വണങ്ങി പോയെന്ന് വെച്ചിട്ട് ബ്രഹ്മചാരിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. എവിടെങ്കിലും നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കഴിക്കണം. എനിക്കും അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. എവിടെന്നെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് ഒരു പുതിയ ജീവിതം ഒന്ന് ആരംഭിക്കണം. എന്താ, എനിക്ക് ഏതായാലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കും ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാൻ. കളി കഴിയാറായപ്പോഴെങ്കിലും തനിക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ എന്റെ ശങ്കരവന്ദനം.